Do you want to build a snowman? Daily entertainment, hi da, arrive hi. Tittitti, Chandra Bos. Hello, devate, hello. Mike ekka mele. Keka irikana oru, mike mute onnu illu. Okay. സോ ലാസ്റ്റ് ടൈമിനെ വെച്ച് നോക്കുമ്പോൾ ഐ എം പ്രിറ്റി ഷുവർ ഇവർ കുറച്ചും കൂടെ ഈ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെട്ടേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ദി ഡിഡ്. ഓ പറഞ്ഞു പോലെ ഞാൻ ഇതിൻ്റെ ഒന്ന് ലിങ്കും കൂടെ ഒന്ന് എടുത്തോട്ടെ. മറ്റേ ഈ ലൈവിൻ്റെ ലിങ്കും കൂടെ എടുത്ത് ഞാനൊന്ന് ഇൻസിഡിട്ടോട്ടെ. ഒറ്റ മിനിറ്റ് ഇൻസിഡിട്ടോട്ടെ. ഓ ഞാൻ എൻ്റെ ശബ്ദം തന്നെ പേടിക്കണ്ട, വേറെ ആരുമല്ല ഞാൻ തന്നെ. ഡു യു വാണ്ട് ടു ബിൽഡ് എ സ്നോമാൻ? ഹൈഡ 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 വെയിറ്റ് എവിടാ? ഓക്കെ മിസ്റ്റർ ഗെയിം ബോയ് ഹലോ. നെക്സ്റ്റ് ബോസിന് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ടോട്ടലി ഗെയിമിനകത്ത് ഇഫ് ഐ എം നോട്ട് റോങ് ദർ ആർ സിക്സ് റീജൻസ്. ആറ് റീജൻ എങ്ങാണ്ടാണ് ഇപ്പോഴത്തേക്ക് ഉള്ളത്. സോ അപ്പോൾ ഏർലി ആക്സസിൻ്റെ അകത്ത് ഇത് എത്ര കാലത്തേക്ക് ഏർലി ആക്സസ് ആയിരിക്കും എന്നുള്ളവരെ അറിയത്തില്ല, ബട്ട് കുറച്ചധികം നാളെ ഏർലി ആക്സസ് ആവാന്നുള്ള സാധ്യതയുണ്ട്. അപ്പം ആറ് ലൊക്കേഷനോ അഞ്ച് ലൊക്കേഷനും കണ്ടാണോ ഉള്ളത്? ആൻഡ് എൻ ഗെയിം സാധനങ്ങളും കുന്തലാണ്ടൊക്കെ ഉണ്ട്. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും എന്താ അവർ എക്സ്പാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ. കഴിഞ്ഞ ദിവസം മിനിയാന്നോ ഇന്നലെ എങ്ങാണ്ട് ഒരു പെർഫോമൻസ് പാച്ച് ഉണ്ടായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ദി ദി ലാഗും സ്റ്റട്ടറിങ്ങും ഓൾ ദറ്റ് ബുൾഷിട്ടൊക്കെ പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ റോണിൻ കളി തീർത്തു കേട്ടോ ഇന്നലെ രാത്രി. ഞാൻ റോണിൻ കളി തീർത്തു. ആ ഓക്കെ ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. പക്ഷേ ഹൈഡ 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 എൻ്റെ ശബ്ദം കേൾക്കാനില്ലേ? ഉണ്ടല്ലോ, ഞാൻ നോക്കിയാന്നല്ലോ എൻ്റെ ഒച്ച ഉണ്ടോന്ന്. വൈ ഡു യു സ്പാം? കഴിച്ചോ? യെസ് 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 കഴിച്ചു 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 കഴിച്ചു. ഏത് ബേസ്മെന്റ് സെല്ലല്ലോ അവിടെ എന്നെ കൊണ്ടുവന്ന് ഇറക്കിയേക്കുന്നത്. Oh no, it's still lags. Forgive okay. The grotesque display. We pruned some of the poor torn soul you killed at our gates. Okay. I left a vial of its blood here on the table, but when I returned, I found it altered. The watcher, he must have refined it, purified it. An ancient technique. Now you just need to... I apologize. It's my nerves. The ichor must flow through your veins. Go to the watcher. This skill is it's beyond me. The watcher is my captain.
Oh. Oh. ഓ ഓ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് ദീദി ദീദി ദീ എന്താ പറയുക ദീദി നമ്മുടെ ആർമർ വെപ്പണും സാധനങ്ങളൊക്കെ എക്സ്ട്രാ സ്ലോട്ട് അൺലോക്ക് ചെയ്യാനും സൂനയ്ക്കൊക്കെ ആയിട്ടാണ് ഒരു എക്സ്ട്രാ മെയിൻ ഹാൻഡ് സ്ലോട്ടിനെ കാട്ടും I think I need an extra main hand slot. There. Now, if you should encounter any more of the Torn, collect their icon. ഈ ടോൺ എന്ന് പറയുന്നത് മെയിൻ ബോസ് ആണ്. സോ മെയിൻ ബോസിനെ കൊന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നമുക്ക് അപ്ഗ്രേഡ് ആക്കി ഇട്ട് തരാമെന്ന് മനസ്സിലായ സിമ്പിൾ കഴിച്ചടാ ഏറ്റവും ഇഷ്ടമുള്ള അനിമയം ഓരോ സമയത്ത് വേറെ വേറെ ആടാ ലാഗ് ഉണ്ടോ ലാഗ് ആക്കി ചെയ്ത് കുറവാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും കുറവാണ് ലാഗ് നോർമൽ ഈ സ്ഥലമൊക്കെ വരുമ്പോഴത്തേക്കും 20 FPS ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അതാ പെർഫോമൻസ് അപ്ഗ്രേഡ് ആക്ച്വലി ഗുണം വന്നു കേട്ടോ ഞാൻ നോക്കട്ടെ ഓഫ് റെൻഡർ സ്കെയില് ഞാൻ DLSS is coming soon. It's not actually bad. Korpila. Sara, hi. Is it true? There isn't. I've taken the old fortress. പക്ഷെ ഉണ്ടല്ലോ എങ്ങനെ ഇത് സ്വിച്ച് ചെയ്യുന്നുള്ള എനിക്കറിയത്തില്ല ഓ ഓ ഓ അങ്ങനെ സ്വിച്ച് ചെയ്യാം ഓക്കെ ഇനി എൻ്റെ ഒബ്ജക്റ്റീവ് എന്താ അതെനിക്ക് മനസ്സിലാവാത്ത ഒറ്റ മിനിറ്റ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്താ സ്പിൽഡ് ബ്ലഡ് ഷോ ക്വസ്റ്റ് ലോഗ് ഷോ ഓൺ മാപ്പ് അങ്ങനെയല്ലേ ഓ അയാൾ നമ്മൾ വന്ന വഴി ഫുള്ള് തിരിച്ചു പോകണോ ഇനി അയാൾ അവിടെയാണോ ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് പോയി നോക്കട്ടെ പീക്കി ഓ പ്രിസൺ ബ്രേക്ക് കണ്ടു കഴിഞ്ഞ് പീക്കി പ്ലെയിൻസ് തുടങ്ങി ആ റിക്വസ്റ്റ്സ് യുവർ പ്രസൻസ് ആൻഡ് ദ മാഡ്രിഗൽ റിക്വസ്റ്റ്സ് യുവർ പ്രസൻസ് യു മസ്റ്റ് മേക്ക് യുവർ വേ ത്രൂ ദ നെയിംലെസ് പാസ് ആൻഡ് സീക്ക് ഹർ ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പ്രിസൺ ബ്രേക്ക് This is the will of God. Many lives ago, your kind fought the curse. The Madrigal believes you may be of service again. As God finds meaning even in broken things, so does she. Go east, toward the sound of steel and flesh. The sound of deliverance. Servant of God. മാട്രിക്കൽസിന് ഈ ചേച്ചീനെയാണ് നമ്മൾ നേരത്തെ കണ്ടത് മറ്റേ ഏ ഈ ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ 9.5 out of 10 സുഖമാടാ സുഖമാടാ അങ്ങോട്ടേക്ക് വഴിയില്ല അപ്പം ഇപ്പുറത്തോട്ട് പോകാം ഓൾ സുഖം നോ പ്രോബ്ലംസ് എൻ്റെ സുഖം കളയാണ്ടിരുന്നാൽ മതി ഞാൻ പീക്കി പ്ലെയിൻസ് കണ്ടിട്ടില്ലടാ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല പീക്കി പ്ലെയിൻസ്
ഞാൻ ഇത് പ്രിസൺ ബ്രേക്ക് ഞാൻ കുറച്ച് കണ്ടു, പിന്നെ ഇതെങ്ങിയേ. ഈ സൈഡിലേക്ക് ഒന്നും വഴിയില്ലല്ലോ. നമുക്ക് അടുത്ത ബോസിനെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ നോക്കുന്നത്. അടുത്തൊരു ബോസിന്റെ ഡെഫിനറ്റ്ലി ഇതിന്റെ ഗെയിമിന്റെ ലാഗ് കുറഞ്ഞപ്പോഴത്തേക്ക് എന്ത് സമാധാനം ഉണ്ടെന്ന് റീസാനം കളിക്കാനായിട്ട്. എന്ത് സമാധാനം ഈ ഗെയിം കളിക്കാനായിട്ട് ഇപ്പൊ ലാഗ് ഇല്ലാത്തപ്പോ. അയ്യോ ലാഗ് ഉണ്ട്. അയ്യോ ഓക്കെ, കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ അധികം ഇല്ല. ഞാൻ തിരിച്ച് 65 ആകട്ടെ, അല്ലെങ്കിൽ 60 ഇടാം. 60 മതി, ഐ തിങ്ക് 60 മതി ഈ ഗെയിമിന്. ഇറ്റ്സ് ഫൈൻ. ഭയങ്കര ഗ്രാഫിക്കലി വലിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം ഒന്നും അല്ല, അതുകൊണ്ട് ഐ തിങ്ക് 60 ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതാണ് നെയിംലെസ് പാസ്. ഈ വഴിയുടെ അപ്പുറത്തേക്ക് പോയിട്ട് മറ്റേ ഓ ഓ ഓ കഴിഞ്ഞ ദിവസം കണ്ട നെയിംലെസ് പാസ് ഡേഞ്ചറസ്. ഓ കഴിഞ്ഞ ദിവസം കണ്ട അമ്മച്ചി ഉണ്ടല്ലോ, ആ അമ്മച്ചിയുടെ ഞാൻ എൻ്റെ ബട്ടണൊക്കെ മറന്നു കേട്ടോ. ഇത് ഏതായിരുന്നു പാരി ചെയ്യാനായിട്ട്? ഓ അതല്ലേ, ഞാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. പക്ഷെ ഓക്കെ, ഓ ഇതിൻ്റെ ആ ഫസ്റ്റ് ബോസിനെ ഉണ്ടല്ലോ, പാരി ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളാണ്. ഞാൻ കണ്ടു നോക്കി ആ ഫസ്റ്റ് ബോസിനെ ബീറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നമ്മുടെ സ്ട്രീം കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ പാരി ചെയ്യുവാണെങ്കിൽ ഭയങ്കര സിമ്പിളായിരുന്നു ആ ബോസ്. പക്ഷെ എനിക്ക് പാരി ചെയ്യാൻ വയ്യണ. പക്ഷേ ടൈമിങ് ആ ലാഗ് വെച്ചിട്ട് കിട്ടാണ്ട് ഭയങ്കര പാടാടാ. ഞാൻ നോക്കണ നോക്കിയല്ല. ഐ ഫോർ ദ ലൈഫ് ഓഫ് മീ കാണ്ട് പാരി. ഓക്കെ മേ ബി ഐ ക്യാൻ. നോക്കട്ടെ പാരി ചെയ്യാൻ പഠിക്കട്ടെ ഞാൻ. കുറച്ച് പാടാണോ പാരി ചെയ്യാനായിട്ട്? ഇറ്റ് ഇസ് കുറച്ചല്ല, നല്ല പാടാണ്. പുല്ല് ന്യൂസ് അതാണ് എടാ, ഇൻസ്റ്റ സാധനങ്ങളൊക്കെ ഇട്ട് തുടങ്ങണം. ഞാൻ ഈ ആഴ്ച എനിക്ക് ഇട്ട് തുടങ്ങണമെന്നുണ്ട്. ഈ ആഴ്ച മുതൽ തിരിച്ച് നമ്മുടെ ന്യൂസും പരിപാടിയും ഇൻസ്റ്റാഗ്രാം തിരിച്ച് ആക്റ്റീവ് ആക്കലും പരിപാടിയൊക്കെ തുടങ്ങണം. ഞാൻ ഇന്നലെ മറ്റേ നമ്മുടെ ഇൻസ്റ്റാ ഗ്രൂപ്പിൻ്റെ അതിട്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും സാധനങ്ങളും ഇതൊക്കെ. സോ അപ്പോൾ ആഗ്രഹം ഉണ്ടാടാ, എല്ലാത്തിനും സമയം വേണ്ട. അതിൻ്റെ കൂടെ എനിക്ക് ഈ വ്ളോഗ് എഡിറ്റിങ്ങും എല്ലാം കൂടെ ചെയ്യണമല്ലോ, അതാണ് പ്രശ്നം. അവിടെ കുറേ എനിക്ക് തലയൊക്കെ ഫുൾ വട്ടാവുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, അതാണ്. ആ റോഡിന് തീർത്തപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി, അതറിയോ. റോഡിന് തീർന്നപ്പോൾ തന്നെ എനിക്ക് പകുതി ഒരു സമാധാനമായി. അപ്പോൾ ഒരു കളി കുറച്ച് ഇനി നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ഇവിടെ താഴത്തേക്ക് വേണം ചത്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അയ്യോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആ ഷീൽഡ് നല്ലടാ. ഏത് വെപ്പൺ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പാരിങ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി എ ഷീൽഡ്.
നമുക്ക് എന്ത് സാധനം വെച്ച് വേണമെങ്കിലും പാർ ചെയ്യാം. ബട്ട് എന്റെ ഓ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. വാട്ട് ദ ഫക്ക്. പാരി ടൈമിംഗ് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ഷിറ്റ് ആയിരിക്കും കേട്ടോ ഈ കളി. I'm just trading blows at this point. Kanda, hello, I'm just trading blows at this point. എനിക്ക് പാരി ചെയ്ത് പഠിക്കണോടാ. ഞാൻ ലൈവ് ഉണ്ട്, എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഈ കളി തന്നെ ആയിരിക്കത്തുള്ളൂ. ഞാൻ ഈ ഫുട്ബോളും കുന്തളാണ്ടൊന്നും ഇടത്തൊന്നും ഇല്ല. ഇടുവാണെങ്കിൽ ഈ കളി ആയിരിക്കും ലൈവ് ഇടുന്നെങ്കിലും. ഞാൻ ഈ കളി തീരുന്നാലും ഈ കളി ലൈവ് ഇടും. എന്നിട്ട് ഞാൻ അടുത്ത കളി തുടങ്ങും. അങ്ങനെയാണ് ടു വീഡിയോസ് ആൻഡ് ഈ ഗെയിമിൻ്റെ ലൈവ്. അതാണ് ഇപ്പോഴത്തേക്ക് എൻ്റെ ബ്രെയിനിൽ അത്ര എനിക്ക് പറ്റത്തുള്ളത്. ആ നോക്കട്ടെ, അടിച്ചേ പട്ടി അടിയടാ. അവൻ ബഗ്ഗായി എൻ്റെ ഇടയിൽ. ഓ ഇല്ല നെവർമൈൻ. ഇപ്പം ഞാൻ ലേറ്റായി കണ്ടോ. ആ സമയം ഞാൻ ലേറ്റ് ആവുന്ന ഷീൽഡ് പൊക്കാനായിട്ട്. എനിക്ക് എൻ്റെ ഐ ഫ്രെയിം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ ഐ ഫ്രെയിം എനിക്ക് കിട്ടുന്നില്ല. പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമുള്ളത് ചെയ്യുമ്പോൾ ഞാൻ ഈ ഹെവി മാറ്റിയിട്ട് ലൈറ്റ് ആയിട്ട്. മേ ബി ദാറ്റ് മൈറ്റ് ബി ദ റീസൺ, എനിക്കറിയത്തില്ല. എന്തെങ്കിലും കാരണമാണ് കണ്ടുപിടിക്കേണ്ട, എന്നല്ലേ ശരിയാകത്തുള്ളൂ. ഈ ജാതി പട്ടി ഞാൻ ശേ. നോക്കട്ടെ. പഠിക്കുന്നല്ലേ നിനക്ക്. എന്താ താഴെ റൈറ്റ് സൈഡിലൊരു ഇത് കാണുന്നേ, ഒരു മഞ്ഞ നിറത്തിലുള്ള കുന്തളുണ്ടോ? എനിക്കറിയത്തില്ല എന്താ. ഞാൻ ഡോഡ്ജ് ഗെയിം പ്ലേ തന്നെയാണ് എനിക്ക് പറ്റിയേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഐ ഫീൽ ലൈക്ക് എനിക്ക് പറ്റുന്ന ഡോഡ്ജ് ഗെയിം പ്ലേ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. പക്ഷേ കറന്റ് പി എസ് ഫോർ ബൈ ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളു. അതാ എനിക്ക് എന്റെ ഐ ഫ്രെയിംസ് എനിക്ക് എന്റെ പാരി വിൻഡോയെ പഠിക്കാനേ കുറച്ച് പാടാണ്. കഴിഞ്ഞ വർഷമാണ് PS3 വാങ്ങിയത്. PS4 വാങ്ങിക്കണ്ടറാ. എൻ്റെ സപ്പോർട്ട് കഴിഞ്ഞു. അതിലേക്ക് ഇറങ്ങുന്ന ഗെയിമുകളെല്ലാം ഇപ്പോൾ ഒരു നിർത്തി. ഇപ്പം അവതാറും സാധനങ്ങളൊന്നും ആ PS4 വന്നതുപോലും ഇല്ല. സോ ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്യത്തില്ല അത് മേടിക്കാനായിട്ട്. പ്രോ PS5 വന്നു കഴിഞ്ഞിട്ട് നീ വേണേൽ നോർമൽ PS5 മേടിച്ചോ. പക്ഷേ നീ ഇത് PS4 മേടിക്കില്ല. ചുമ്മാ ഇപ്പോൾ വില കുറവാണ്, 10-30,000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും 30,000 എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല. ഞാൻ അങ്ങനെ കുറച്ച് കൊച്ചാക്കി പറഞ്ഞു ഒന്നുമല്ല. പക്ഷേ അത്ര ഉള്ളെങ്കിൽ പോലും you can always block though. 1, 2, 3. Okay. Yeah, I can always block though.
അവൻ്റെ റേഞ്ച് ത്രോ ചെയ്യുന്ന സാധനമൊക്കെ എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ബട്ട് എനിക്ക് വന്ന് ഞാൻ ഡോഡ്ജ് ചെയ്തേ കളിക്കത്തുള്ളൂ. പാരി ഞാൻ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. ഈ ഗെയിമിൻ്റെ അകത്ത് എൻ്റെ ബ്രെയിൻ തന്നെ അത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് ഡാർക്ക് സോൾസിൻ്റെ അകത്തും പാരിങ് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ അതും പാരി വിൻ്റെ ഭയങ്കര ഷോർട്ടല്ലേ ഡാർക്ക് സോൾസിൻ്റെ അകത്തും. Sure you want to head that way? Probably. Nothing that direction but a wrecked quarry. Hi, Sunny. Hello. A closed gate. And now an army of inquisitors. Daniel. Disquieting they are. I see Ellsworth marching with them. Finally graces the pass with his presence. How you living, Orvin? Could you use some help with the farm, Orvin? Mainland looks down at her isles. Sacrament at those living outside her gates. Yeah. ഡാർക്ക് സോൾസിൽ ഏ അതും ഫുള്ളി ഡോഡ്ജ് അല്ലേ. സോ റാദർ ദൻ ലേണിംഗ് ദ പാരി ഐ റാദർ ലേൺ ടു കൺസേർവ് സ്റ്റാമിന ആൻഡ് ഡോഡ്ജ്. അതാണ് എൻ്റെ പറഞ്ഞ ലിപ്പ ഓടുന്നത് കേട്ടോ. ഡോഡ്ജ് ചെയ്യാൻ നന്നായി ഡോഡ്ജ് ചെയ്യാൻ പഠിക്കുക, അതാണ് എൻ്റെ പറഞ്ഞ ലിപ്പ ഉള്ളു. ഞാൻ പാരിങ് ഞാനതൊരു സ്വപ്നമായി തന്നെ ഞാൻ കളയാൻ പോവുകയാണ്. ഓ റിസോഴ്സ് ഇൻവെൻറ്ററിയിൽ സ്ഥലമില്ലാന്ന്. എവിടെയാണ് റിസോഴ്സ് ഇൻവെൻറ്ററി? ഓ ഇതാണല്ലോ എൻ്റെ റിസോഴ്സ് ഇൻവെൻറ്ററി. സ്ഥലമേ ഇല്ലല്ലോ. ഓ നെവർ മൈൻഡ്, അതല്ല, ഇതാ റിസോഴ്സ് ഇൻവെൻറ്ററി. ഏ അതും അല്ലേ. ഓ ഇതാണ് റിസോഴ്സ് ഇൻവെൻറ്ററി. ഓ What the fuck? Oh no! You're annoying them! നിനക്ക് മണ്ണിക്കടയിലുള്ള പൊങ്ങി വരാൻ അറിയത്തുള്ളൂ. നിനക്ക് മണ്ണിക്കടയിലുള്ള പൊങ്ങി വരാൻ അറിയില്ല. ഇവിടെ വരില്ലല്ലോ, നീ കല്ലി വരില്ലല്ലോ. വാഴേ അയ്യോ അതേത് പട്ടി അയ്യോ. ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് നോക്കി ഞാൻ കളിച്ചു കഴിഞ്ഞാട് ചാനലിൽ കിടപ്പുണ്ട് നോക്കിക്കു. ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. ഓ അത് കൊള്ളായിരുന്നു. ഓ ഓ ഞാൻ പെട്ടെന്ന് പോലും മറ്റേ പിശാച്ച് വന്നു ഇവിടെ. ഞാൻ ആ വട്ടചെന്ത് വരുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഓൾസോ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചൊന്ന് ടൗണിൽ പോകട്ടോ കേട്ടോ. എൻ്റെ റിസോഴ്സസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി കുന്നുകൂടിയിരിക്കുന്നു. ഇതും കൊണ്ട് എന്തെങ്കിലും സാധനം എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വെയിറ്റ്, എനിക്ക് മറ്റേ സ്റ്റാഷിൻ്റെ അകത്ത് വെക്കാടാ. ഞാൻ എന്തിനാ ചുമന്നുകൊണ്ട് നടക്കുന്നത്? റിസോഴ്സ് കളക്ട് ചെയ്യുമ്പോൾ അതാടാ വാഴ. ഓ ഓ ലാഗ് ഉണ്ട് പക്ഷേ. സോറി താല്പര്യമില്ല എനിക്ക്. ഇനിയും ബംഗാളി പണിയാനല്ലേ പോടാ. അവരാ എനിക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ. ഓ എൻ്റെ ബ്രിഡ്ജ് മാറിപ്പോയി. ആരുടെ ലൈവ് ചെയ്യാനോ? ചെയ്യില്ലടാ. ഞാൻ ഗെയിം കളിച്ചു തീർന്നു. അതിൻ്റെ ഓൺലൈൻ കളിക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്നെ എന്തിനാണ് ലൈവ് ചെയ്യുന്നത്? ആദ്യമൊക്കെ കളിച്ചു കഴിഞ്ഞതാണ്. സ്റ്റോറി ഫുള്ളായിട്ട് കളിച്ചു തീർത്തതാണ്. അതിലിനി ഒന്നും ചെയ്യാനില്ല. പക്ഷേ എന്തിനാണ് ലൈവ് ചെയ്യുന്നത്? എൻ്റെ ആവശ്യം എന്തുള്ളൂ? RDR2 PS3 ലുണ്ടോ? 4 ലല്ലേ ഉള്ളത്? 3 ലുണ്ടോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. PS3 ലുണ്ടോ എന്നേ എനിക്ക് സംശയമുണ്ട്. 4 ലുണ്ട്. ഫുഡിൻ്റെ സാധനങ്ങൾ മാത്രം ഞാൻ കയ്യിൽ വെക്കാൻ പോവാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കാരണം എനിക്ക്
potions, oils, and elixirs. Heal health over 10 seconds. Okay. And the 200 blade ഞാൻ നിന്റെ അടുത്ത് വെച്ചേക്കുവാണ്. എൻ്റെ ഈ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യണമല്ലോ എനിക്ക്. ഇവിടെ കിടക്കാൻ പറ്റുമോ? എൻ്റെ ഹെൽത്ത് റിപ്ലൻഷ് ചെയ്യാൻ ഹലോ ഇല്ല. ഓക്കെ, സാഡായി. ഹൈ ഹൈ രണ്ടുപേർക്കും ഹൈ. ഇതിൻ്റെ അകത്തൊക്കെ എന്തോ രഫിയസാ. ആഹാ, സ്മൂത്ത് ലൈക്ക് ബട്ടർ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഉള്ളു വാഴ. നിനക്കും ഹലോ. ഊഹ്, ഇവിടുത്തെ ഇവിടെ ഒരു ആർമർ സ്മിത്ത് ഉണ്ടല്ലോ, ആ വാഴേനൊന്ന് വേഗാണ്ട്. ഇവനാണ്? അല്ല, ഇവരൊക്കെ എന്ത് ചെയ്യുന്നവരാന്ന് അതിൻ്റെ കൂടെ കൂടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനടാ. അതവർ എഴുതിയിട്ടില്ല. കേരളം ചേച്ചീൻ്റെ കെട്ടിയനെയാണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ജന്തുക്കളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ഇതെല്ലായിടത്തും നമുക്ക് എല്ലായിടത്തും നമുക്ക് എല്ലായിടത്തും കാണാം, പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. Is it true? The Risen have taken the old fortress. ഈ വട്ടത്തെ ചാമ്പ്യൻസ് ലീഗ് പ്രെഡിക്റ്റ് ചെയ്യാനും. ഓ, ആര് ജയിച്ചാലും എനിക്കൊന്നുമില്ലടാ. അവർ ജയിച്ചോട്ടെ, അവർ പൈസ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, അവർ സന്തോഷിച്ചോട്ടെ, നോ പ്രോബ്ലംസ്. ആര് ജയിച്ചാലും എനിക്കൊന്നും കിട്ടില്ലടാ, അതുകൊണ്ട് എനിക്ക് സന്തോഷമില്ല, സങ്കടവും ഇല്ല. അവർ ജയിക്കട്ടെ, അവരുടെ ഹാർഡ് വർക്ക്, അവർ ജയിക്കും, അവർ സന്തോഷിക്കും. സിമ്പിൾ, ഗുഡ് ഫോർ ദെം. ഏറ്റവും ഇഷ്ടമുള്ള ടീം മറ്റേ മോഹൻലാലിൻ്റെ സി പി എല്ലിൻ്റെ ടീം, CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. ആരാന്നു പോലും എനിക്കറിയത്തില്ല എൻ്റെ അതുള്ളത്. മറ്റേ ഹൽക്കിനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വട കിട്ടും. ഞാൻ ഒന്നോളം ചാവാനായിട്ട് നോക്കുന്നത്, കുറച്ചും അടുത്ത് ചത്തി കഴിഞ്ഞാലേ. വട്ടുണ്ടറാ, അയ്യോ, താഴെ വീണിട്ടോ ചേട്ടാ, മൈൻഡ് ചെയ്യണ്ട. സോറി കേട്ടോ, ഞാൻ താഴെ വീണ് പോയതാണ്ട്, ഇപ്പൊ വരാട്ടോ, വെയിറ്റ് ചെയ്യണേ. ഓൾസോ അവിടെ നിന്ന് മേളിന്ന് അങ്ങോട്ടേക്ക് ഒരു വഴി ഞാൻ കണ്ടായിരുന്നല്ലോ. ഞാൻ നന്ന് പോയി നോക്കട്ടെ. അയ്യോ, അവൻ കണ്ട്. മാരെ സ്റ്റെൽത്തി കൊല്ലാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതാകുമ്പോൾ എനിക്ക് അടി ഉണ്ടാക്കണ്ടല്ലോ ഇവന്മാരായിട്ട്. ഒന്ന് അപ്പുറത്തേക്ക് പോവാമോ? ഫേവറേറ്റ് അവഞ്ചേഴ്സോ സ്പൈഡർമാൻ? ഇപ്പൊ കുഴപ്പമില്ല. ഹൈ ഡാണ്ടം, 200K ബോയ്. അമ്മേ, എടേ, ഞാൻ ഹൽക്കിനെ അടിക്കാൻ നോക്കട്ടെടാ.
ഇവിടെ ചെടി പറിക്കാൻ നോക്കിയാൽ ഹൽക്കിനെ തല്ലും. ഹൽക്കിനെ കണ്ടില്ല എന്ന് തോന്നുന്നു. എടേ ഹൽക്ക് വരുന്നില്ല ഇത്തവണ. ഹലോ ഫ്രണ്ടാണോ? എടേ പോയി ചൊറിഞ്ഞ് ഞാൻ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഹൽക്കിനെ? ഓ ടൈം ബോംബുള്ള ഏലിയ. അയ്യോ എടാ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എടേ പണ്ണെന്താ എന്നെ? അഞ്ചു വർഷമായി ലൈവ് കാണാൻ തുടങ്ങിയിട്ട് പണ്ടത്തെ മെയിം എല്ലാം പോയി. ആ അപ്പം നീ ലൈവ് കാണാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഫ്രണ്ട്. പണ്ടത്തെ മെയിം പോയി എന്ന് പറയാനാണെങ്കിലേ ഹൈലി അൺലൈക്ലി. അതെനിക്ക് നല്ല സംശയമുണ്ട്. ഞാനിപ്പോഴും പഴയതുപോലെ തന്നെ കിടിലുമാണ്. ബെയ്റ്റ് ആൻഡ് സ്വിച്ച്, അതാണ് നമ്മുടെ ബെസ്റ്റ് ടാക്ടിക്. ഒരു വിട്ട്. ഓക്കെ താങ്ക് യു. സോ യേ ഐ എം പ്രിറ്റി ഷുവർ യു ഹാവ് ഇൻ വാച്ച്ഡ് പഴയ ലൈവ് സ്ട്രീംസ്, അതുകൊണ്ട് ആണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഞാൻ സെയിം പോലെ തന്നെ ഇരിക്കുന്നു. നിങ്ങളാണ് മാറിയത്. സോ അതാണോ? ഓ ഇത് റിസോഴ്സ് ഡഞ്ചൻ ആണ്, വിച്ച് ഇസ് വൈ അത് ഗാർഡ് ചെയ്തുകൊണ്ട് രണ്ട് ജന്തുക്കൾ ഉണ്ടായിരുന്നു. വയൽ ഓഫ് സ്റ്റാമിനയും അത്ര ഉള്ളു. എടേ നമ്മുടെ അണ്ണേ വരുന്നില്ലടാ. ഓ അങ്ങനെ, ആ അത് ഞാൻ നോക്കിയിട്ട് കാര്യമില്ലടാ. ആൾക്കാരെല്ലാവർക്കും ജി ടി എ കണ്ടാൽ മതി അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് കണ്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് അറിയില്ലടാ. സോ പണ്ടത്തെ പോലെ ആളില്ല. പണ്ടും എനിക്ക് ലൈവിൽ അങ്ങനെ ഭയങ്കര വ്യൂവർഷിപ്പും വ്യൂവർ ബേസും ഉള്ള മനുഷ്യനൊന്നും അല്ല ഞാൻ, അതുകൊണ്ട് ഭയങ്കര ലൈവ് സ്ട്രീമർ ആയിരുന്നില്ല ഞാൻ പണ്ട്. സോ ആ ഫൈൻ. ഇങ്ങനത്തെ നല്ല സാധനങ്ങളും കൂടെ ഉണ്ട് എന്നുള്ള നമ്മൾ ആൾക്കാരെ കാണിക്കണ്ടേ? അതല്ലേ നമ്മുടെ കടമ? ഈ കാണിച്ചു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ. നമുക്കത് ഇങ്ങനെ അവർക്ക് വായിൽ ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഏതെടുക്കും? അതീ തുടമ്പോഴാണ് ആ പട്ടി വരുന്നത്. അതാണ് അവന്റെ സാധനം, ആ നടുക്കത്ത് സുന. ക്രിസ്റ്റലാർച്ചായടാ, ഒരു ഫുഡ് ഉപയോഗിക്കാം. മിസ്റ്റർ ഹൽക്ക്, ഞാൻ നിന്റെ ചെടിയെല്ലാം പറിച്ചെടുക്കൂടാ, വൃത്തിയട്ടെ തന്നെ. നീ അവിടെ നീ അവിടെ നിന്നോ, നിന്റെ ചെടിയെല്ലാം ഞാൻ പറിച്ചെടുക്കൂടാ. കൂടെ ഉം
അവന്റെ അറ്റാക്ക് റേഞ്ചിന്റെ വെളി നിന്നിട്ട് അവനെ വെട്ടിക്കൊണ്ടിരുന്നാൽ മതി. ആൻഡ് അവന് ഫിക്സ്ഡ് സ്പോണുകളുണ്ട്. ഓ ഭയങ്കര അറ്റാക്ക് റേഞ്ചാ പക്ഷെ പുല്ലൻ. Fucking hell. ഡബിൾ റോൾ ചെയ്യണം, എന്നാലേ അവന്റെ അറ്റാക്ക് റേഞ്ചിന്റെ വെളിയിൽ പോകാൻ പറ്റുള്ളൂ. ഒരു വിട്ടും കൊണെ പന്ന. എന്നിട്ട് എനിക്ക് ഒന്നും തന്നില്ല, ലൂട്ടും ഇല്ല, ഒരു ഉണ്ടേ ഇല്ല. ഫയർബോൾ എറിയാൻ ആ ഒരു സാഹചര്യത്തിന്റെ ബ്രെയിൻ സമ്മതിക്കുന്നില്ലടാ. അതും കൂടെ ചെയ്യാനായിട്ട് എന്റെ ബ്രെയിൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലോട്ട് പോയി നോക്കട്ടെ. അയ്യോ അല്ല, ഒന്നും എടാ ലൂട്ടിന്ന് വിട്, എനിക്ക് ഒന്നും തന്നില്ല. ലൂട്ട് എന്തെങ്കിലും തന്നായിരുന്നു ഞാൻ മോൺസ്റ്റർ ജട്ടി തന്നാലും കുഴപ്പമില്ല, എന്നാൽ അതുപോലും തന്നില്ല. ഇതെങ്ങോട്ടേക്കുള്ളതാ? ഇതോടെ സിഗ്നിഫിക്കൻസ് എന്നത്? എനിക്ക് മനസ്സിലായില്ല. അതും കൊണ്ട് എന്തോ വലിയ എന്തോ ആവശ്യമുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ എന്താ ആവശ്യമെന്ന്. ഇത് തള്ളാൻ പറ്റുമോ? ഇല്ല. വാലറന്റ് ഇവിടെ ഇല്ലടാ. ഞാൻ നാളത്തേക്കുള്ള റോണിൻ ഫുള്ള് ഇട്ടു, രണ്ടും കൊണ്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ കൊണ്ട് ഗെയിം തീരും. നാളെ കഴിഞ്ഞ് ഞാൻ ഫൈനൽ ഫാൻറ്റസി ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അത് പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് റെക്കോർഡ് ചെയ്ത് തീർക്കണം. എന്നിട്ട് അതും കൂടെ ഫുൾ 5 മണിക്കൂർ കണ്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഡി എൽ സി ഞാൻ കളിച്ച് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയും കൂടെ തീരും. പിന്നെ 26-ാം തീയതിയാണ് സ്റ്റെല്ലർ ബ്ലേഡ് വരുന്നത്. സോ സ്റ്റെല്ലർ ബ്ലേഡ് തുടങ്ങണം. 26-ാം തീയതിക്ക് മുമ്പ് ഫൈനൽ ഫാൻറ്റസി, പക്ഷെ ഒറ്റ ദിവസം കൊണ്ടെങ്കിൽ അറോട്ട് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, പറ്റുവാണെങ്കിൽ ഞാൻ അറോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ഉണ്ട്. അയ്യോ പന്നി, എന്നെ ഡാമേജ് ആണോ നിനക്ക്? നീ കവന്മാരാണ്ട് ഇപ്പുറത്തേക്ക് വരത്തില്ല. ഞാൻ ബഗ് കണ്ടുപിടിച്ചു, എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ചു. ജംഫോസ് പറഞ്ഞല്ലേ, ആ ഗെയിം എനിക്ക് കളിച്ചു തീർക്കണമല്ലോ. എൻ്റെ സിനിമാറ്റിക്സിന് കാരണമാണ് ഞാൻ ആ ഗെയിം നിർത്തിയത്. ഇത്
The cinematics are so bad. Oh, fun. AOTO? Nah. Overhyped. താല്പര്യമില്ല എന്ന് കാണാൻ. വെയിറ്റ്, ഇപ്പൊ എനിക്ക് മറ്റേത് ഉപയോഗിക്കാമല്ലോ. ഇത് ഞാൻ ഈ പാടുപെടുന്നു. ഞാൻ ഭയങ്കര ഓവർഹൈപ്ഡ് ആയിരുന്നു. ഇനി രണ്ട് സീസണൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വെറുത്തു. മേളിലോട്ടൊക്കെ സാധനം ഉണ്ട്, പക്ഷേ ഓ ഈ വഴി പോവാല്ലേ. ഇത് പൊട്ടറ്റോ അല്ലേ? ഇനിയുണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ അടിയിന്ന് പൊങ്ങി വരുന്ന വൃത്തിയിട്ടവനെ ഉണ്ടല്ലോ, അവനെ ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇനി. ആ ചാത്രം ഇനി എന്നെ പേടിപ്പിക്കില്ല. അതറിയോ ഞാൻ കിടലോയി, ആ വൃത്തിയിട്ടവൻ ഇനി എന്നെ പേടിപ്പിക്കത്തില്ല. ഡെഫിനറ്റ്ലി പേടിപ്പിക്കും കേട്ടോ, പക്ഷേ പേടിപ്പിക്കത്തില്ല. 200 ഗ്രേറ്റ് സ്വോർഡിൻ്റെ ആവശ്യമില്ല. ബോഡി ആർമർ ഞാൻ വീണ്ടും വെയിറ്റ് കുറയ്ക്കാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ലെവലപ്പ് ചെയ്തിട്ട് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് കൂട്ടണം. സ്റ്റെല്ലാർ വരുന്നതിന് മുമ്പ് എനിക്ക് ഇത് തീരും, ഫൈനൽ ഫാൻറ്റസി തീരും തോന്നുന്നില്ലടാ. 5 മണിക്കൂറുണ്ട് സാധനം. ഞാൻ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ട് ഇടത്തുള്ളൂ. അങ്ങ് അറ്റം വരെ പോയി കഴിഞ്ഞാൽ നിവർത്തികേടും കൊണ്ടാണ് ഞാൻ 2 വീഡിയോ ഇടും. എൻ്റെ നിവർത്തികേട് ഹിറ്റ്സ് അപ്പോൾ 2 വീഡിയോ ഇടും. തീരത്തില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണ്, അല്ലെങ്കിൽ ഒറ്റ വീഡിയോ വെച്ചിട്ടാണ് നോക്കത്തുള്ള. എനിക്ക് വട്ടാവത്തില്ല, എനിക്ക് സ്ട്രെയിൻ ആവും, എനിക്ക് വരാന്താവും കുറച്ചൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും. സോ തീർച്ചയായും അടിപൊളി. ഞാൻ മറ്റേ എറനാണ്, അല്ല എറനല്ല, എറിൻ്റെ കൂടെയുള്ള മറ്റേ അണ്ണയുണ്ടല്ലോ, അവരാണ് മറ്റേ ടൈറ്റനും കുന്തറാണ്ടെന്നൊക്കെ ആ അവിടം വരെ ഞാൻ കണ്ടു. അത് കണ്ടായിട്ടില്ല, ഇങ്ങേ താല്പര്യമില്ല. പിന്നെ എനിക്ക് താല്പര്യമില്ല, പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങ് കംപ്ലീറ്റ്ലി പോയി. ഞാൻ പിന്നെ കുറച്ചൊക്കെ വായിച്ചു, എൻ്റെ മാങ്ക ഞാൻ കുറച്ച് വായിച്ചു, പിന്നെ അതും ഞാൻ നിർത്തി. എനിക്ക് പിന്നെ താല്പര്യമേ ഇല്ല. പിന്നെ അത് എങ്ങനെ എൻഡ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എനിക്ക് ഒന്നും അറിയാൻ പോലും ഒരു താല്പര്യം എൻ്റെ പോയി. അപ്പോൾ പിന്നെ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിരുന്നു. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇറ്റ് വാസ് നൈസ്, പക്ഷെ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിരുന്നു. അനാവശ്യമായിട്ട് അവർ കുറേ ഹൈപ്പ് ചെയ്ത് വൃത്തിയേടാക്കി. സോളോ ലെവലിങ്ങും യെസ് ഇറ്റ് ഈസ് നൈസ്, പക്ഷേ അഗെയിൻ ഓവർ ഹൈപ്ഡ് ആണ്. ഭയങ്കര നല്ലതാണ് സോളോ ലെവലിങ്, ഞാൻ ഫുള്ള് വായിച്ചും തീർത്തു. ബ്ലോക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ അറിയാം, നമ്മുടെ സ്റ്റാമിന മീറ്റർ റീചാർജ് ആകത്തില്ല. ഓ പന്ന, സൊള്ളവില്ലെങ്കിൽ ഞാൻ വായിച്ചു തീർത്തു, കുഴപ്പമില്ല. കെയ്ന കെയ്ന ഭയങ്കര കിട്ടുമായിരുന്നു കേട്ടോ. ശരിയാണ്, കെയ്ന വാസ് വെരി നൈസ്. ഞാൻ പ്ലാറ്റിനം അടിക്കാനായിട്ട് നോക്കിയായിരുന്നു, പിന്നെ ഫുൾ ഡിഫിക്കൾട്ടി ഇട്ടെ ഇടയ്ക്ക് വെച്ച് ഞാൻ പ്ലാറ്റിനം അടിക്കാൻ നോക്കിയായിരുന്നു. ഞാനത് നിർത്തി പ്ലാറ്റിനം അടിക്കുന്ന സംഭവം, പക്ഷേ ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷേ എണ്ണമൊന്നുണ്ട് ചെയ്യണം. കെയ്ന ഭയങ്കര കിട്ടുമായിരുന്നു കേട്ടോ, ശരിയാണ്. കെയ്ന വാസ് വെരി നൈസ്. ആ വർഷത്തിലെ ബെസ്റ്റ് ഇൻഡി ഗെയിം. ഓ എൻ്റെ അമ്മ, ഇത് ഇത് ബട്ടൺ. അമ്മേ
പിന്നെ അവിടെ ഇവിടെ വഴിയിലുള്ള ചേട്ടന്മാരൊക്കെ വരുന്നിടേ ഇടേ ഇടേ നിങ്ങളാരും വിളിച്ചില്ല. ഈ ഗെയിം മെയിൻലി സ്റ്റാമിന മാനേജ്മെന്റ് ആണ്, സ്റ്റാമിന മാനേജ്മെന്റ് സിമുലേറ്റർ ആണ് ഈ കളി. സ്റ്റാമിന മാനേജ്മെന്റ് സിമുലേറ്റർ. സ്റ്റാമിന മാനേജ്മെന്റ് സിമുലേറ്റർ ആണ് ബേസിക്കലി ഈ കളി. ഡാർക്ക് സോൾസ് അതുപോലെ തന്നെയല്ലേ. മാഷ്ലെയും ഞാൻ കണ്ട്, ഞാൻ അതും ആക്ച്വലി ഇന്ന് കണ്ടു. എനിക്കൊന്നും എത്താ സീസൺ വൺ ആൻഡ് ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. സോ ഞാൻ അതും ഇരുന്ന് കണ്ടു. മാഷ്ലെയും ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു മാഷ്ലെ. ഓക്കെ ഡേ 15 നീ വാ 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 പട്ടി. എനിക്ക് തോന്നിയാണ് നീ വരുമെന്ന്. ഇത് കല്ലി വരുന്ന ജന്തുവാ. ആഹാ, നിന്റെ മൂക്ക് ഇത്രയും കിടലുവ. ഐ സ്മെൽ ഫിയർ. വാഴ ഹൽക്കടേ. ഓ ഇവിടെ വന്നപ്പോ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടോ? പിന്നെ എന്തേ ഫ്രെയിം ഡ്രോപ്പ് അടിക്കുന്നുണ്ട്. ചെറുതായിട്ടിച്ചിരെ ചിച്ചിരെ. മൊയ്തീൻ കോയ, നല്ല പേരട്ടോ. ഓ നോ, ഇത് അവന്റെ വലിയ ചേട്ടനെ വിളിച്ചോണ്ട് വന്നാൽ. അതെ അങ്ങനെ അതിന്റെ അവസാനം വരത്തുള്ളൂ എന്ന് എനിക്ക് പണ്ടേ തോന്നിയടാ. എനിക്ക് തോന്നിയതാ അങ്ങനെ അത് തീരത്തുള്ളൂ എന്ന്. അതിന്റെ അന്ത്യം അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ഐ ബ്ലഡി ഫക്കിംഗ് ന്യൂ ഇറ്റ്. അതിന്റെ അന്ത്യം അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ആ കോർണറിലേക്ക് പോയപ്പോഴേ ഞാൻ റിഗ്രറ്റ് ചെയ്തതാണ്. ഓ അവന് രണ്ട് അടിയും കൂടെയും ടാങ്ക് ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. ഒരടിയും കൂടെയുണ്ടല്ലോ എന്റെ ഫോളോ അപ്പ്. ഒരടിയും കൂടെ ഇല്ല എന്റെ ഫോളോ അപ്പ്. കേന സ്റ്റോറി വാസ് നൈസ്. ഭയങ്കര കിടലായിരുന്നു. എനിക്ക് എന്റെ അടുത്ത ബോസിനെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ആ താങ്ക്സ് സാർ, താങ്ക്സ്. അതിന്റെ ആ ആ ബാക്ക് ഹാൻഡ് സ്മാഷിനാണ് രണ്ടാമത്തെ അടിയുള്ള. ഇതിനുണ്ട് രണ്ടടി. ഓക്കെ ആ താങ്ക്സ്. എടാ മിഡ് എയർ ഡയറക്ഷൻ മാറ്റുന്നോടാ പന്നെ. എടാ ഫൈറ്റ് എടുത്താലാണ് എനിക്ക് എക്സ്പി കിട്ടത്തുള്ളൂ. ഫൈറ്റ് എടുത്താലേ എക്സ്പി കിട്ടുള്ളൂ. എക്സ്പി കിട്ടിയാൽ ലെവൽ കയറും. ലെവൽ കിട്ടിയാൽ എനിക്ക് പിന്നെ സാധനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അറിയൂ. സോ ഫൈറ്റ് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെറും വെറും ഷൊണക്ക് ഷൊണക്ക് പയലായി പോടാ.
അവള് ഫൈറ്റ് എടുത്താലേ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഡോഡ്ജ് രാജാവാണ്. അവൻ സ്റ്റക്കായട അവിടെ, അവൻ സ്റ്റക്കായി ആ കോണറില്. ഓക്കെ, അവൻ ഇറങ്ങി വന്നു. കണ്ട ഇങ്ങനെ ഏതാ ലെവൽ കയറത്തുള്ളൂ. ബിഗ് ഫാൻ, ഞാൻ കണ്ടടാ, ഞാൻ കണ്ടടാ. താങ്ക്സ് ഡാ, താങ്ക്സ് ഡാ. ഷോർട്ട്സ് കിങ് ഹൈഡ്. അയ്യോ, എടാ ബഗ് കണ്ടോ? ആ ബഗ് കിടലായിരുന്നില്ലേ? ഞാൻ ബ്രിഡ്ജിന്റെ അപ്പുറത്ത് കണ്ടേ, ഇപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് ചവിട്ടി തുറന്ന്. നല്ല ബഗ് കേട്ടോ. ഹലോ, നിങ്ങൾ അവിടെ നിക്കത്തേയുള്ളൂ. ആ നല്ല പിള്ളേർ, അങ്ങനെ നിന്ന് മെഡിക്കു പുള്ളി. താങ്ക് യു. ആ ഒരാളും കൂടെ നിന്ന് മെഡിക്കു പുള്ളി. താങ്ക് യു. ആഹാ, ഇല്ല കണ്ട, അവരവിടെ ലോക്ക്ഡ് ആണ്. അവർക്ക് അവിടെ ഇൻവിസിബിൾ വോളാ. ഈ ഗെയിമില് ജമ്പിംഗ് ഇല്ലടാ, ഇങ്ങനത്തെ ഒരു കളിയിൽ ജമ്പിംഗ് ഇല്ല എന്റെ അറിവില്. സോൾസ് ഗെയിമിൽ ജമ്പിംഗ് എന്ന സാധനം ഉള്ള, സോൾസ് ഗെയിമില് ജമ്പിംഗ് ഉള്ള ആകെ സെക്കിറോയിൽ മാത്രമാണ് അല്ലേ? വേറെ ഒറ്റ സോൾസ് ഗെയിമിൽ ജമ്പിംഗ് ഇല്ലല്ലോ. അടിച്ചേ, അടിച്ച്. താങ്ക് യു. ഒരടി കൂടെ. ഓക്കെ, ഒന്നേ. ആ വന്നിട്ടും ഞാൻ അടി മേടിച്ചതാ, ജാതി വാഴ ഞാൻ. ഓക്കെ, നമ്മൾ ബഗ്ഗുകൾ കണ്ടുപിടിക്കണം. ഇങ്ങനത്തെ ബഗ്ഗുകൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, എന്നാലാണ് നമ്മളൊരു കിടിലമാകുള്ളൂ. ഇതേ കിട്ടുന്ന അടുത്ത വാഴ ഞങ്ങൾ ഒന്നോടെ ഒന്ന് ഹീൽ ചെയ്താലോ. നിന്നെ എനിക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? പാടാ, നീ ഇങ്ങോട്ട്. നിന്നെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? വന്നേ അടിച്ചേടാ. എടാ, ഈ ഗെയിമിന് എന്താണ് ഒരു കുഴപ്പം? ഈ ഗെയിമിന് എന്തൊരു കുഴപ്പം? ഇത് ഏർലി ആക്സസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അൺറിഫൈൻഡ് ആയിട്ട് അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഗെയിം കാണുന്നത്. ഈ ഗെയിമിന് എന്താ ഒരു കുഴപ്പം? നല്ലതല്ലേ, എനിക്കിഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ. ഞാൻ എല്ലാ എനിമീനും ഇവിടെ കൊണ്ടുവന്ന്. അമ്പും വില്ലും ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ലടാ. സോ ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്ലേ ത്രൂ, നമ്മളിപ്പോ ന്യൂ ഗെയിം അടിച്ചു, ഞാൻ അടുത്ത തവണ ഗെയിം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന എക്വിപ്മെന്റ്, എനിക്ക് കിട്ടുന്ന ഗിയർ, എനിക്ക് കിട്ടുന്ന ആർമർ, എല്ലാ സാധനം വ്യത്യാസമായിരിക്കും. സോ ഇപ്പൊ എനിക്ക് ആകെ കിട്ടിയെന്ന് ഒരു ഗ്രേറ്റ് സോഡ് കിട്ടി, ഒരു നോർമൽ സോഡ് കിട്ടി, ഒരു മറ്റേ മാജിക് സ്റ്റാഫ് കിട്ടി. ബോ കിട്ടുന്ന പ്ലേ ത്രൂസ് ഉണ്ടാവാം അതുപോലെ. സോ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് അൺലോക്ക് ആവും. ആൻഡ് പ്ലേ സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മൾ അതനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു ഫിക്സ്ഡ് പ്ലേ സ്റ്റൈലിൽ മാത്രമേ കളിക്കുക, അല്ലെങ്കിൽ അമ്മും വീലും വെച്ച് മാത്രമേ കളിക്കത്തുള്ളൂ എന്നൊരു മനുഷ്യനാണെങ്കിലും ഈ കളി കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. എനിക്ക് അമ്മും വീലും മതിയായിരുന്നു. ഏ അപ്പോൾ ഗെയിം പ്രൊസീജിയറലി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ പ്ലേത്തിലുള്ള ഓരോരോ ടൈപ്പ് സാധനങ്ങളാണ് തരാൻ പോകുന്നത്. ആൻഡ് നമ്മൾ
കിട്ടുന്ന സാധനം വെച്ച് കളിക്കാൻ പഠിക്കണം. അങ്ങനെയാണ് ഈ ഗെയിം വർക്ക് ചെയ്യുന്നത്. കുരിഞ്ഞിത ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പൂവൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് സാഡ്ലി കിട്ടിയില്ലായിരുന്നു. അങ്ങോട്ട് പോകാൻ പറ്റും. അതെന്തോ നാടാ ജന്തു. അയ്യോ നിങ്ങൾ കറങ്ങി വരുന്നതിന് മുമ്പ് ഞാൻ ഓടിപ്പോട്ടെ. എടാ പട്ടി ഇതിന് കേറി വരാൻ അറിയാല്ലേ. ഈ ഫുട്ബോൾ ലൈവ് വെയിറ്റ് ചെയ്യണ്ട, ഇനി അടുത്ത മാസമേ ഉള്ളൂ. പേടിക്കണ്ട, വെയിറ്റ് ചെയ്തിരിക്കണ്ട, അടുത്ത മാസം ഉണ്ടാകത്തുള്ളു. ഡാമേജ് പറഞ്ഞോ അല്ലേ, നമ്മുടെ ഗിയർ 50% ആയിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യണം. ഇനി ഞാൻ റിപ്പയർ ചെയ്യാൻ പോട്ടെ പുല്ല്. ഞാൻ ലെവലപ്പ് ചെയ്തേക്കുന്ന പോയിന്റുകൾ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തില്ലല്ലോ. എക്വിപ് ലോഡ് കൂട്ടിയാലോ, പക്ഷെ എക്വിപ് ലോഡ് ഈ സ്റ്റേജിൽ കൂട്ടേണ്ട ആവശ്യമില്ല, എനിക്ക് സ്ട്രെങ്താ കൂട്ടണ്ടേ. സ്ട്രെങ്ത്, സ്റ്റാമിന, ഹെൽത്ത് ഓരോന്നും ഓരോ പോയിന്റ് ഇരിക്കട്ടെ. എച്ച് എഫ് എഫും കളിക്കാൻ സാധ്യത കുറവാടാ. എക്വിപ്മെന്റ് റിപ്പയർ ചെയ്യാൻ ചേട്ടനാ ഇവിടെ ഉള്ള. ഇങ്ങോട്ടേക്കല്ല. ഡാനോസ് ആണോ? അതാണ് അടുത്ത ബോസ്. ഓ ഓക്കെ, സോ ബോസിന്റെ സ്ഥലം ഏതാന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഇതാണ് ഫ്ലാറ്റ്സ് ആൻഡ് റീഡേഴ്സ്. അത് ബോസ് ആണെന്ന് തോന്നുന്നില്ല. ബോസ് ആണോ? ഏ എനിക്ക് ആർമർ റിപ്പയർ ചെയ്യാൻ ചേട്ടനെ കാണാനില്ലല്ലോ. ആർമർ ചേട്ട, ആർമർ ചേട്ട, നിങ്ങൾ എവിടെ? ആർമർ ചേട്ട, ഹൈ ആർമർ ചേട്ട. റോണിനുണ്ടല്ലോ, തുടക്കം ഭയങ്കര സ്ലോ ആണ്, പക്ഷേ അതിൻ്റെ അവസാനമൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കം ഭയങ്കര സ്ലോ, ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര സ്ലോ ആയിരുന്നു, ഒരു രസമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ സ്ലോ സ്റ്റാർട്ട് ഉള്ള കാരണം കൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഗെയിം നിർത്തിയാലോ എന്നൊരു ആലോചിച്ചായിരുന്നു. എന്തറിയാം, സോ ഇറ്റ്സ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ദാറ്റ് ബാഡ്, ഭയങ്കര ഇങ്ങനെ ഇഴപ്പിക്കലാണ് ഫസ്റ്റ് ചാപ്റ്റർ. എനിക്ക് ഇഷ്ടമായില്ല ഫസ്റ്റ് ചാപ്റ്റർ, വാസ് ആക്ച്വലി ബാഡ്. പ്ലേ സ്റ്റേഷൻ എക്സ്ക്ലൂസീവ് ആണെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഗെയിം ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. With my hands and your pop, anything you come across that looks like that for yourself, there was great building projects, sir. Oh, oh, നമ്മൾ ഇതിന് കോൺട്രിബ്യൂഷൻ കൊടുക്കണം. ഓ നാല് സിൽവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻവിൽ കിട്ടും, വർക്ക് ബെഞ്ച്. ഓ ഇതെല്ലാം ഞാൻ മേടിക്കണോ അല്ലേ?
എടാ ജട്ടി കട്ടണാ. ആ ജർമ്മനി കരുതി. എടി ആടെ കണ്ടല്ലോ അല്ലേ, ആടെ കണ്ടല്ലോ. ആ ഞാൻ വെരിഫൈ ചെയ്യൂ കേട്ടോ. എടേ ആർമർ റിപ്പയർ ചെയ്യാൻ ചേട്ടനാ വിടറാ. ആർമർ റിപ്പയർ ചെയ്യാൻ ചേട്ടനെ കണ്ടില്ല ഇന്ന്. എന്തോ സൈഡ് മിഷൻ ആണോടാ. Tell me, I'm convinced this spot is the site of some there are relics of your kind all over Sac. You should see it for yourself. I told Ellsworth I thought it was a mistake letting you pass out, but orders are orders. Well, as long as you're here, which I doubt will be for long, every day it seems there's oh, maybe it's time you trade in that silly outfit for a uniform. എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യത്തിയാടി. അവിടെ എത്ര മണിയായി? ഇത് നമുക്ക് ആർമറും കുന്തറാണ്ടും വേണ്ട, സെല് ചെയ്യാനുള്ളതാണ്. 37-22 ദി സെല്ല്. ഞാൻ ഹെൽമെറ്റും കുന്തറാണ്ടൊക്കെ ഇട്ടിട്ടില്ലേ? ഉണ്ട്. ഞാൻ ഹെവി ആയിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഭയങ്കര വെയിറ്റാണ് ഇതിന്. 20 ആക്ച്വലി ഇതെനിക്ക് ട്രേഡ് ചെയ്യാട്ടു. 10 വെയിറ്റ് കൂടും, പക്ഷേ ഐ തിങ്ക് ദറ്റ്സ് ബെറ്റർ. 41-26 ഓക്കെ. ലെതർ ബോഡി ആമർ ഇതിനും ഭയങ്കര വെയിറ്റാണ്, അതാണ് പ്രശ്നം. വെയിറ്റാണ് പ്രശ്നം എൻ്റെ. റിക്വയർഡ് ലെവൽ 11. ഉഫ്, ഭയങ്കര ലെവൽ റിക്വയർമെൻ്റ് ആണ്. ഇത് റിക്വയർഡ് ലെവൽ 11 ആണ്. ആ ഹോപ്പ്ഫുള്ളി എനിക്ക് ഈ സാധനം പിന്നെയും കിട്ടും ഡ്രോപ്പ് ആയിട്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ. അതോ നേടാ, ഇത് തുടക്കത്തിലുള്ള കുറച്ച് എപ്പിസോഡുകൾ നിനക്ക് ഇങ്ങനെ ഓ കാണണ്ടായിരുന്നു, കൊള്ളൂല, അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നി. കുറച്ചും കളിച്ച് ഐ മീൻ കുറച്ചും കണ്ടു നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഗ്രാജുവലി ഗെറ്റ്സ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാജുവലി, വെരി വെരി ഗ്രാജുവലി ഇറ്റ് ഗെറ്റ്സ് ബെറ്റർ, വെരി വെരി ഗ്രാജുവലി. അത് ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെ സ്ട്രെസ് ചെയ്ത് പറയാം, വെരി 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 ഗ്രാജുവലി. ഞാൻ പിന്നെ അവസാനമാക്കിയപ്പോഴത്തേക്ക് ഞാൻ ഫുൾ സ്പീഡ് റൺ ചെയ്തടാ. ഞാൻ സൈഡ് മിഷനുകളോ അങ്ങോട്ട് നോക്കാൻ പോലും പോയില്ല. ഐ വാസ് ലൈക്ക് നോ സൈഡ് മിഷൻസ്, നോ സൈഡിൽ കൂടെ പോക്ക്, നോ ബാക്കിൽ കൂടെ പോക്ക്, ഓൾ ടു ദ പോയിന്റ് മാത്രം. ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ഞാൻ കളിച്ചുപോയി. അങ്ങനെ വന്നപ്പോഴത്തേക്കും തീർന്നു ഗെയിം. നിക്ക് എനിക്കിപ്പോൾ 5 സിൽവർ ഉണ്ട്. ഞാൻ ഇയാളല്ലേ ആർമർ സ്മിത്ത്, അതേ ഇരിക്കുന്നു. Good to be back behind. So now on, how about I stay at my fort? Okay. Ah, there we go. Repair all. Okay. ഇനി അപ്ഗ്രേഡ്. ഓ വെയിറ്റ്, ഇതിനെ അപ്ഗ്രേഡ്. ഓ എൻ്റെ മറ്റു സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചെസ്റ്റിൽ കൊണ്ടുവന്നിട്ടേക്കുക. ആക്സ് ബ്ലൂ പ്രിന്റും
ആർമർ ബ്ലൂ പ്രിന്റുകളെ. ഇതും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് ആൻവിൽ മേടിക്കാൻ പറ്റത്തില്ല. ആൻവിലിന് 4 സിൽവർ ആയിരുന്നു. ഞാൻ ഇവിടെ പോയിട്ട് ഇത് പഠിച്ച് ഇവിടെ വെക്കാം. അതവിടെ കുറെ ഇൻവെന്ററി മാനേജ്മെന്റും പണ്ടാരൊക്കെ ഉണ്ടേ ഈ കളിയുടെ അകത്ത്. ഇറ്റ് ഇസ് ഓക്കെ. വേറെന്താ ഉള്ളത്? ഹായ് സ്വാമി അല്ലേ? ഞാൻ കഴിഞ്ഞ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നാളെ തീരും. ഞാൻ എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഷെഡ്യൂൾ ചെയ്ത്. നാളെ തീരും ഗെയിം. നീ FF16 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്ക്. അത് കമ്പാരിറ്റീവ്ലി എനിക്ക് തുടക്കം പോലും എനിക്ക് ഇഷ്ടപ്പെടാം. FF16, FF7, ഫൈനൽ ഫാൻസി എല്ലാം. ഞാൻ കുറച്ചു മുമ്പ് എഴുന്നേറ്റേ ഉള്ളോ? ഞാൻ പാതിരാത്രി മൊത്തം പണിയെടുക്കുമായിരുന്നു. ഞാൻ റൗണ്ടും കളി തീർത്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഒരു 8 മണിയും കണ്ടായപ്പോ എഴുന്നേറ്റത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയതാ. എന്നിട്ട് 8 മണിക്ക് എഴുന്നേറ്റ്. സോ ഇത് ആക്ച്വലി ഞാൻ ഫുൾ ശക്തിയിലിരിക്കുന്നതാണ്, അറിയോ? ഇന്ന് പക്ഷെ എനിക്ക് നേരത്തെ ഉറങ്ങണമെന്നുണ്ടോ? നാളത്തേക്കുള്ള വീഡിയോ ഒക്കെ തീർത്തേക്കുന്ന കാരണം കൊണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ജിൻചിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് അവിടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അത് ഒരു ഒരു സാഡ് തിങ് ആണ്. റാച്ചൻ ആൻഡ് ക്ലാങ്ക് പോലെയുള്ള ഗെയിമാണ് വേണ്ടതെങ്കിൽ നീ ക്രാഷ് ബാൻഡിക്കോട്ട് കാണും. ക്രാഷ് ബാൻഡിക്കോട്ട് 1, 2, 3, 4 എല്ലാം ജനലി കിടപ്പുണ്ട്. പിന്നെ ഏതാ? എനിക്ക് സ്പൈറോ കവർ ചെയ്യണമെന്നുണ്ട്. അതും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഉണ്ടാവും. ബട്ട് regenerated health on damage dealt, stamina increased by 10%. ഈ നീല നിറമുള്ള ഗിയർ കൂടുതലും എക്വിപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോക്കണം. നീല അല്ലെങ്കിൽ ഗോൾഡൻ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ എക്വിപ്പ് ചെയ്യാനായിട്ട് ഞാൻ നോക്കണം. ഞാൻ ആനുവൽ ഇപ്പം മേടിക്കുന്നില്ല. ആനുവൽ ഇപ്പം മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് തലവേദനയാവും. ആനുവല്ലേ ഇപ്പം മേടിച്ചാ ചിലപ്പോൾ തലവേദനയാവും. ഓക്കെ, ഞാൻ തിരിച്ച് മറ്റേ ഞാൻ വന്ന വഴി പോയിട്ടേ മറ്റൊരു വന്ന 2 ക്വസ്റ്റുകൾ എന്താ നോക്കിയാലോ. മൈൻഡില്ലെന്നോ? എന്താടാ എൻ്റെ മൈൻഡ് ഇവിടെ തന്നെയുണ്ട്. തുമ്മ വരുന്നു. അയ്യോ ഹായ് അടിക്കുന്നത് ഒരു മത്സരമായി കൂട്ടരുത്. താങ്ക് യു. സോ റാച്ചൻ ആൻഡ് ക്ലാങ്ക് പോലത്തെ ആ ഒരു ജോണറിലുള്ള ഗെയിമുകളാണ് വേണമെങ്കിൽ മുകളിലൊക്കെ പ്ലാറ്റ്ഫോമർ. പ്ലാറ്റ്ഫോമർ ആകുമ്പോൾ ക്രാഷ് ബാൻഡിക്കോട്ട്. ക്രാഷ് ബാൻഡിക്കോട്ട് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ക്രാഷ് ബാൻഡിക്കോട്ടാണ് ഞാൻ കളിച്ചേക്കുന്നതിൻ്റെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമർ ടിൽ ഡേറ്റ്. സോ വന്ന വഴി തിരിച്ചു പോട്ടെ. ഈ പണ്ടാത്തിൽ വഴിയെല്ലാം കണ്ടുപിടിക്കാണ് ഏറ്റവും പണി. എന്റെ മേളിൽ ചെസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അയ്യോ ഇടി പുല്ലി, എന്തിനാടി താഴത്തോട്ട് ചാടുന്നത് അങ്ങനെ? അയ്യോ ഓ, റണ്ടർ ആവാൻ ഞായിരുന്നു. ഇത് റണ്ടർ ആവാത്ത പേടിക്കണ്ട, ഞാൻ ഓർത്തത് ഇൻവിസിബിൾ ഓളാന്ന്. എന്നെ പറ്റിയടാ റിസോർട്ട് വല്ലതും വന്ന യുവർ പൊട്ടൻ. ആഹ, ഈ ചാനലായിപ്പോയി അല്ലെങ്കിൽ ഈ ചാനലാണ് ഞാൻ എൻ്റെ മൈൻഡ് ചെയ്യുന്നത്. വീട്ടിലുള്ള നിൻ്റെ ഉണ്ടാക്കി വിട്ടവരെ പോയി വിളി ഫ്രണ്ട്. സോറിയടാ, അത് ഈ ചാനലാണ് ഞാൻ എൻ്റെ മൈൻഡ് ചെയ്യുന്നത്. എന്നെ പൊട്ടെന്ന് വിളിക്കുന്നതിൻ്റെ പിന്നെ ഞാൻ ഡാഡിക്ക് വിളിക്കണ്ടേ? സോറിയടാ, താങ്ക് യുടാ.
കിട്ടിയല്ലോ, നിനക്ക് കിട്ടാനുള്ള കിട്ടിയില്ലേ, ഇനി പോക്കോ, ബൈഡാ. Kena is always going to be cool, are they? On guard, Conrad. Someone approaches. എന്റെ പുറകെ ഒരുത്തം വെട്ടാൻ വരുന്നു, അവനെ ഒന്ന് അടിക്കാവോ? അവൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഫ്രണ്ട്സ്. എടി ഇവര് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഇവൻ എന്നെ വെട്ടുന്നു. അവിടെ എന്തോന്ന് സെക്യൂരിറ്റി ഗാർഡുകളാണ് ഇവന്മാര്, നാണം ഇല്ലാത്തവന്മാര്. ഇതേ ഒരു ഒരു വൃത്തിയോട്ട് എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കേട്ടും. Really enjoy playing this game. Actually, yes. Satyam parana, I am enjoying playing this game. Karanam endu enikku arathilla, it is ridden with bugs. There is a lot of bullshit, but for some reason I still enjoy playing it. So, yeah. Yeah, there's like hell lot of bugs. But I still enjoy playing it. Which is why I am still playing it. Alangi, do you think I'll keep playing it? No. I would do something else in life. But no, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ടേക്ക് പോയിട്ട് മാർഗം എന്താ ഉള്ളേ? ഓഫ് റാറ്റ്സ് ആൻഡ് റൈഡേഴ്സ്. അങ്ങോട്ടേക്ക് പോകാനുള്ള മാർഗം ഐ തിങ്ക് ഈ വിസ്പറിലേക്ക്. ആ വിസ്പർ പക്ഷെ മേളിലല്ലേ. വൈ വുഡ് ഐ നീഡ് ടു ഫൈൻഡ് ദ കൺട്രി യു ആർ ഫ്രം? ഇവിടുത്തെ എനിമികളെല്ലാം അപ്ഗ്രേഡ് ആയടാ. എടാ ഇത് നല്ല ഗെയിം വേടാ. ഞാൻ ഈ ചാനലിൽ കളിക്കുന്ന എല്ലാ ഗെയിമും നല്ല ഗെയിം വേടാ. ഇവൻ ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുറെ മണിക്കൂറുകളായല്ലോ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവനിപ്പോഴും അവരെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും ബഗ്ഗാണ്. ഇതേ അവൻ അവരെ വെട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോറി സോറി ഫോർ വാട്ട്? വൈ വുഡ് യു നീഡ് ടു ബി സോറി? യു ആസ്ക് ഫോർ സംതിങ് യു ഗോട്ട് ഇറ്റ് ആൻഡ് യു നീഡ് ടു ബി ഹാപ്പി അല്ലേ? യു കോൾ മീ സംതിങ് ഐ കോൾഡ് യു ബാക്ക് ആൻഡ് വി ആർ ഓൾ ഹാപ്പി നൗ. What is there to be sorry about? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കേ. തിരിച്ച് മേളോട്ട് തന്നെ ആട്ടോ പോണ്ടേ. ഏ ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെയല്ല റീസ്പോൺ ആവുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. ഇവിടെ എപ്പോഴും എഫ് എസ് ഡ്രോപ്പ് ആണ്. ഓ ഫ്രിക്കൻ ഫക്ക്. ഓ ഇവിടെ ഉള്ള എനിമീസ് എല്ലാം മാറിയടാ. കാൻ യു സ്റ്റോപ്പ് ടൈപ്പിംഗ് ഇൻ ക്യാപ്സ്? പ്ലീസോ എന്ത് പ്ലീസ്? എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് വാട്ട്? എർബൻ ബെറീസ്. So, മേളിലേക്കുള്ള വഴി ഡസ് നോട്ട് ലീഡ് ടു എനിത്തിങ്. സോ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഇവിടുത്തെ ഈ രണ്ട് ജന്തുക്കളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ ക്യാൻ പ്രൊസീഡ്.
Ah, they are. Oh. I was suicide. അവൻ ചാടിച്ചതുണ്ടായിരുന്നു ചുമ്മാ. സോ സ്റ്റോപ്പ് ടൈപ്പിംഗ് ക്യാപ്സ് ഇഫ് പോസിബിൾ. താങ്ക് യു. ആൻഡ് മറ്റേ പാരലോൾഡിൻ്റെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ ഇവിടെ കളിക്കത്തില്ല, ഞാൻ അത് കളിക്കുന്നുണ്ടല്ലോ, അപ്പുറത്തെ ആണ്ടി കളിക്കുന്നുണ്ടല്ലോ, ഓൾറെഡി പ്ലേയിങ് ഇറ്റ്. ലൈവ് ഒന്നും ഇട്ട് കളിക്കത്തില്ല. കറണ്ട് ഒബ്ജക്റ്റീവ് എന്താ? എൻ്റെ ഇപ്പോൾ പ്ലാൻ ഈ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ആഗ്രഹം അങ്ങോട്ടേക്ക് പോകാനാണ്, പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ദ വഴി. സോ എൻ്റെ ഉദ്ദേശം അങ്ങോട്ട് പോകാനാണ്, പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴി എനിക്കറിയില്ല. ഞാനിത് ഈ വഴിയും അല്ല പോകണ്ടേന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടെ കടയാ പോകണ്ടേ, മേളി കട പോകണ്ടേന്ന്. ഈ വഴി കട ഓർ ഇവിടെ അവിടെ കടയും പോകാൻ പറ്റത്തില്ല. അതെ, അത് ഈ വഴി കടയാണ് പോകണ്ടേന്ന് എനിക്ക് തോന്നുന്നില്ലടാ. എത് സഹായി. ആ ഈ വഴി കടേ ആണ് പോകണ്ടേന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് വി നീഡ് ടു ഗോ ഹിയർ ആൻഡ് ദെൻ ഇവിടെ മേളി കട ക്രോസ് ഓവർ ചെയ്യണമായിരിക്കും. ഇക്കോയോ ഓ, ഈ ടൗണിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോഴും ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. ഫ്രെയിം ഡ്രോപ്പേ ഗെയിം ഏർലി എക്സാം എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല. അയ്യോ ഡൂഡു, ആ കളിച്ചു നോക്കിയോടോ താൻ. ഡൂഡു കളിച്ചു നോക്കിയോടോ താൻ. തുപ്പും ഞാൻ താൻ കളിച്ചിട്ടില്ലെങ്കിൽ ഇല്ല. അപ്ഡേറ്റ് വന്നിട്ടും ഇഷ്യൂ ഇല്ലാന്നാണ്ടോ ഡൂഡു ഞാൻ കേട്ടത്. ഡൂഡുവിനൊക്കെ വർക്കാവും. ഞാൻ എന്താ നീ വീടിന്റെ മേളിൽ കട കയറുന്നേ? അയ്യോ ഓ, ഇവിടെ കട ആക്ച്വലി വഴിയുണ്ടോ മണ്ടയിലോട്ട്? ഓ ഡൂഡ് കളിക്ക് ഭയങ്കര കിടലൂടെ. റൈറ്റ് സൈഡ് അല്ല ഇത്, ടോപ്പ് സൈഡാണ്. യു ഡിഡ് റോങ് ദേവസേന. എൻ്റെ ഒരു ഫിഷിംഗ് റോഡ് പൊട്ടിപ്പോയി. മെഷ് ഹെൽമെറ്റ് ആ, പക്ഷെ ഞാൻ ഇനി വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പിന്നെയും ഫാറ്റ് റോൾ ചെയ്യേണ്ടി വരും. എനിക്ക് വയ്യ ഫാറ്റ് റോൾ ചെയ്യാനായിട്ട്. ഐ ഡോണ്ട് വോണ്ട് എ ഫാറ്റ് റോൾ. റൂൺ ടാക്സ് എക്വിപ് ലോൺ ഇൻക്രീസ് ബൈ 15% ഇൻക്രീസ് ഉള്ള കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അറിയോ കിക്ക് ഡൗൺ ദ ലാഡർ. ആ വഴി ഓപ്പണായി. ഓ ഇവിടെ നിന്ന് മേളിലോട്ട് പോവാം, ഇവിടെ നിന്ന് താഴത്തോട്ടും പോവാം. ഞാൻ ഇവിടെ നിന്ന് മേളിലോട്ട് ഓ വാട്ട് ദ ഫക്ക്. PS5 എക്സാം ആയപ്പോൾ സെല്ല് ചെയ്തിരുന്നു. ഏ ഓ എടേ ഓ, അതൊക്കെ എന്ത് ഡെസ്പെറേറ്റ് മെഷേഴ്സ് ആടാ. എൻ്റെ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ PS5 പൂട്ടി വെക്കുമായിരുന്നു. PS5 അല്ല, PS1 PS2 ലൈക്ക് പൂട്ടി വെക്കും. നോ ആക്സസ് എന്നുള്ള രീതിയിൽ പൂട്ടി വെക്കും. വിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല.
I'll make it quick. Oh wait. എടേ ഇവന് ടീം ഡാമേജ് ഉണ്ടത് നിക്ക് ഇഫ് ഐ മേക്ക് ദം ഷൂട്ട് അതെ ഏതണ്ട ചെല്ലേ നല്ലതിനല്ലേ ഇത് എന്താണ് നന്മയുള്ള എന്തിനാണ് ചെല്ലിയതേ നിനക്ക് ഒരു കാരണവശാൽ സെൽഫ് കൺട്രോൾ ഇല്ലാത്തൊരു ഹ്യൂമൻ ബീങ് ആണ് ഓക്കെ ഞാൻ സമ്മതിച്ചു തരാം വിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഗെയിംസ് കളിക്കാൻ ഇൻട്രസ്റ്റ് പോയി ആ അല്ല ഗെയിം കാണാൻ ഇൻട്രസ്റ്റ് വന്നില്ലേ കുഴപ്പമില്ല നീ ഇവിടെ നിന്നു നിനക്ക് എന്ത് ഗെയിമാണ് വേണ്ടേ എല്ലാ ഗെയിമും ഞാൻ ചാനലിൽ കളിച്ചിട്ടുണ്ട് എല്ലിരുന്ന് കേട്ടോ ഗെയിം കാണാനുള്ള ഇൻട്രസ്റ്റ് എടാ യൂഷ്വലി ഉണ്ടല്ലോ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് ഇൻട്രസ്റ്റ് പോകുമ്പോഴാണ് ഗെയിം കാണാൻ ഇൻട്രസ്റ്റ് വരുന്നത് നല്ല സമയമാണ് കണ്ടോടാ ധൈര്യമിട്ടിരുന്ന എടാ പിടിച്ചിറങ്ങടി പട്ടി വീടല്ലേടാ വീടല്ലേടാ ബെറുതിന്നിട്ടെ 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 ലൈവാണോ നീ കാണ ലൈവ് അല്ലേ നീ കാണുന്നേ നോ 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 നീ വീഡിയോ കാണ ലൈവ് ഞാൻ ഇവിടെ അങ്ങനെ ഇടാറില്ല ലൈവ് കണ്ടിട്ട് കാര്യം എന്താ ഉള്ളത് ലൈവ് കാണല്ലേ വീഡിയോ കാണ വീഡിയോ കാണ പിക്കാക്സ് ഇല്ലല്ലോ എൻ്റെ അല്ലേ വെയിറ്റ് അതൊന്നും സാന ക്ലൈംബേഴ്സ് പിക്ക് വൺ ഹാൻഡഡ് ഹാമർ പക്ഷേ അതിനെന്താ വേണ്ടേ 11 മറ്റേ സിനിമ വേണം അല്ലേ എന്നാടി പലകേ ചമക്കുന്നേ ലഗി ഹൈ അവിടെ
തണുപ്പാണോ അവിടെ? അത് നമ്മുടെ നാട്ടിലത്തെ പോലെ വൃത്തികേടാണ്. അവിടെ ചൂടാ ജർമ്മനിയില്. ഓ, ഇത് മറ്റേ കഞ്ചാവ് ചെടി തിന്നാലേ ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ പന്ന ഓ, ഈ സ്ഥലം എനിക്ക് ഓർമ്മ വേണം. ഞാൻ ഊടി രക്ഷപ്പെടാൻ നോക്കിയ സ്ഥലം. ഐ റിമെമ്പർ. ഓ, നമ്മൾ ബേസിക്കലി ഫുൾ സർക്കിളാണ് വന്നേക്കുന്നത്. എനിക്ക് ആ സ്ഥലം ഓർമ്മയുണ്ട്. വിറയൽ ഇതുവരെ നിന്നിട്ടില്ല എന്നൊക്കെ. നാല് ദിവസം കൊണ്ടായില്ലേ? ഞാൻ ഫസ്റ്റ് ഡേ ആയപ്പോ തന്നെ എന്റെ തീർന്നടി. ഓ, പട്ടികള് കോംബോ അടിച്ചടോ. ഡൂഡു, ഞാൻ പറയുകയാണെങ്കിലേ ഡൂഡു, ഈ കളി മേടിക്കണ്ട. ഡൂഡു, ഞാൻ പറയുകയാണെങ്കിലേ ഡൂഡു, ഈ കളി മേടിക്കണ്ട. നല്ലതിനുള്ളതല്ല ഈ കളി. ഒരിക്കലും നമ്മളെ നല്ലതിലേക്ക് നയിക്കുന്ന ഒരു കളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ കളയണ്ട ഡൂഡു. Don't do it, Dudu. I know you want to, but don't. Dudu, no. Dudu, and ullil undallo. Ullinte ullil oru 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 ee party avan kandenne. എനിക്ക് പുതിയ റിങ് കിട്ടിയല്ലോ. ബൂസ്റ്റ് സ്ട്രെങ്ത് ഓഫ് ദ വെയറേഴ്സ് ആർമർ ഫോർ ഇൻക്രീസ് ഡിഫെൻസ് ആർമർ ഇൻക്രീസ് ബൈ 11%. നോട്ട് വർത്ത് ഇറ്റ്. നോക്ക്ബാക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ബൈ 8%. പോയിസ് ഡിഫെൻസ് ഇൻക്രീസ് ബൈ 12%. അത് നല്ലതാണ്. ഇനി 100 ക്ലൈംബർ ആക്സസ് കുറേ എണ്ണം കിട്ടുന്നുണ്ടോ ഭണ്ഡാരം? ഇത് ലിറ്ററലി ഞാൻ വന്ന വഴി തന്നെയാടേ. ഇനി ഇതും കൂടെ ക്രോസ് ചെയ്ത് ഇവിടെ എത്തണം. ഞാൻ വന്നു. വെൽക്കമിടാ, വെൽക്കമിടാ, വെൽക്കമിടാ. ഈ വെൽക്കം എന്ന് പറയുന്നത് ശരിക്കും എന്ത്? ശരിക്കും എന്ത് മണ്ടത്തരമാണ് ഈ വെൽക്കം എന്ന് പറയുന്നത്?
ശരിക്കും നന്നായി വരിക എന്നല്ല എൻ്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ഒരാളൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നന്നായി വരിക എന്ന് പറയുന്നത്. പിന്നെ ഇത് ചീത്തയായിട്ടാണോ ആൾ വരുന്നത്? അല്ലേ, വെൽക്കം എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഒരാൾ പോകാൻ വേണ്ടിയില്ല നമ്മൾ പറയുന്നത് നന്നായി വരിക എന്ന് പറയുന്നത്. ആൾ പോവല്ലേ ഇന്നേ. താങ്ക് യു, വെൽക്കം, താങ്ക് യു, താങ്ക് യു, ഓക്കെ ശരി, നന്ദി, വെൽക്കം, നന്നായി വരിക. ഏ സീ ഹായ് പ്ലീസ്. ഈ ഈ ദൈവത്തെ ഓർത്ത് ഈ സ്പാം ചെയ്യുന്നത് എന്തിനാണ്? ദൈവത്തെ ഓർത്തല്ല, എന്നെ ഓർക്കുന്നില്ല എന്നാണ് മെയിൻലി പറയേണ്ടത്. ഈ പിശാച്ച മേളല്ലാടേ ബോസ്, ബാ അതാ നന്നായി വരിക. നമ്മളൊരാൾ വിട്ട് പോകാൻ നേരത്തില്ല നമ്മൾ നന്നായി വരാൻ പറയുന്നേ. അല്ല ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതൊക്കെ ഏത് വഴിയടേ? ഹലോ, ഇങ്ങോട്ടൊന്നും ശരിക്കും വരാനുള്ളതാണെന്ന് തോന്നുന്നില്ല കേട്ടോ വഴി. ഓക്കെ താങ്ക് യു. ഇനി മഷ്റൂം തിന്നട്ടെ. താങ്ക് യു ഡാ. ഏണി ഇറങ്ങി വന്ന വാഴ എവിടെ പോയി? അവൻ തിരിച്ചു കയറിപ്പോയാ. കുട്ടാ നീ ഇറങ്ങി വരുന്നാ, ബാ നമുക്ക് താഴെ നിന്ന് അടിയോ ഉണ്ടാക്കാം. നീ വരുന്നോ? അടാ ഡാ താഴെ വാ, വരില്ല. ചത്ത 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 ചത്തി ചത്തി കുഴപ്പമില്ല കുഴപ്പമില്ല. മൂവായിരത്തഞ്ഞൂറ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇട്ടേക്കുന്ന എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ 5000 ലൈക്കും കണ്ടായി. ഞാൻ യൂട്യൂബിൽ ഇതുവരെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ, അയ്യോ ഞാൻ ഒളിച്ചു വരാൻ ഓർത്ത പന്നി അവൻ തിരിഞ്ഞു നോക്കി. ഐ ഹാവ് ലൈക്ഡ് എവറി വീഡിയോ ഐ ഹാവ് പുട്ട് ഓൺ യൂട്യൂബ്, സോ ദാറ്റ് മേക്സ് ദ കൗണ്ടർ 4500 എങ്ങാണ്ട് ഓൾറെഡി ആയി. എൻ്റെ വീഡിയോ മാത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടല്ലോ. ആ 3500 എൻ്റെ എത്ര വീഡിയോ ഉണ്ടോ? ഒരു 10 എണ്ണമെങ്കിലും ഉണ്ടോണോ? വഴിയുണ്ടല്ലോ. ഞാൻ ഈ തലയും കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ക്യാരക്ടർ നീങ്ങി വേണ്ട അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഞാൻ തലയും കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സൈഡ് എനിക്ക് വിസിബിൾ ആകും എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത് അപ്പോഴാ. ഓക്കെ, ബ്ലേഡ് ഓയിൽ, സ്ക്രാപ്പ് ബോംബ്, ബോംബ് കൈ വയ്ക്കാം. 500 എന്തോ ഒരാളാണോ? വാട്ട് ദ ഫക്ക്, അവൻ ഭയങ്കര ഡാമേജ് ആണ് കേട്ടോ. പട്ടി ഓ
ഓ എന്ത് റേഞ്ചാണ് ഇവന്. ഭയങ്കര അറ്റാക്ക് റേഞ്ച് ഉള്ള അവന്. അത്രയും റേഞ്ച് ഞാൻ എക്സ്പെക്ട്. ഭയങ്കര അറ്റാക്ക് റേഞ്ച്. അവന്റെ സ്പെഷ്യൽ മീറ്റർ കൺസ്യൂം ചെയ്തിട്ടാണ് അവൻ ആ നിലത്തിൻ്റെ അടിക്കുന്നേ. ഓക്കെ ഓക്കെ ഞാൻ പഠിച്ചു. ഒരു ഒരു എന്നെ ഡാമേജ് ചെയ്യും ബോസ് ഹീലാവുന്നുണ്ടെന്നാണോ ഞാൻ ഡാമേജ് ചെയ്യുമ്പോ ഞാൻ ഹീലാവുന്നുണ്ടെന്നാണോ? ഞാൻ ഹീലിംഗ് ഐറ്റം ഉപയോഗിക്കുന്നതാടാ. ഞാൻ ഹീലിംഗ് ഐറ്റം ഉപയോഗിക്കുന്ന പാട്ടി. എന്നാ അറ്റാക്ക് റേഞ്ചാണ് അവന്. എനിക്കൊരു ഫുഡും കൂടെ ഉള്ളു. You're fighting for a dead man. Ellsworth can't protect Sacrament. ബോസ് ഇച്ചോടും ബോസ് ഹീൽ ചെയ്യുന്നുണ്ടെന്നോ അവ എനിക്കറിയില്ല കേട്ടോ. ഓടിപ്പോയടാ എടാ ബോസ് ഓടിപ്പോയി. ഈ എടാ ഫസ്റ്റ് ട്രൈ എടാ. എടാ ഞാൻ ഫസ്റ്റ് ട്രൈയില് ഡോഡ്ജ് മെത്തേഡ് ഞാൻ ഒറ്റ പാരി പോലും ചെയ്തില്ല. ഡോഡ്ജ് വെച്ച് മാത്രം ഞാൻ ഫസ്റ്റ് ട്രൈ കിട്ടിയടാ. ഡാർക്ക് സോൾസ് ഞാൻ അവൻ സെക്കൻഡ് റൗണ്ട് ഇല്ലടാ ഇല്ലടാ ഇല്ല വന്നില്ല ഭാഗ്യം. വിശേഷം ഞാൻ ഓർത്തു വിട്ടോ. നീ നീ കരുതാക്ക വളർത്തപ്പോ എനിക്ക് തോന്നി ആ വട്ടം വരുമെന്ന്. പക്ഷെ വന്നില്ലടാ. ഓ ഈ എയിം ലോക്കുള്ള ഈ ജന്തു അടേ ഇവന്റെ ഈ തീ എറിയുന്ന പണ്ടായിരുന്ന എല്ലാതെ എയിം ലോക്കാണ് കറക്റ്റ്. അവനൊന്നും മിസ്സാവത്തൂരില്ല. പന്നി ഭയങ്കര ഉന്നമാണ് ഇവന്. ഇനി അവനെ പിന്നീട് കാണുമായിരിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ അവനെ കാണുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തേക്കും അവൻ ഇനി ഇനി വരാൻ സാധ്യതയില്ല. ഇൻ ദ നിയർ ഫ്യൂച്ചർ ഐ ഡോണ്ട് തിങ്ക് വി ആർ സീയിങ് ഹിം എനി മോർ. നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ഒരു ഒബ്ജക്റ്റും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വേണോ സമയം എത്ര നേരം ലൈവ്? പത്ത് എത്ര മണിക്കാണ് തുടങ്ങിയേ? എത്ര നേരമായി ലൈവ് ഡ്യൂറേഷൻ? എനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് സ്ക്രീനിൽ വേറെ ഒന്നുമില്ല. മെട്രിക്കൽ സിലിൻ ആ സംഭവം ഞാൻ ചെയ്തില്ല. ആ ചേച്ചിയുടെ കെട്ടിയവനെ എനിക്കൊന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു. അത് ഈ വഴിയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. 1 hour 40 minutes. 2 മണിക്കൂറായില്ലേ? അന്ന് നമുക്ക് ഒരെണ്ണം കൊണ്ടു ചെയ്യാം, ഒരു സാധനം കൊണ്ടു ചെയ്യാം. ഈ ഏരിയ തന്നെയല്ലേ ഈ ചേച്ചിയുടെ കെട്ടിയവനെ ഇവിടെ കണ്ടുപിടിക്കണം. കണ്ട ചേച്ചിയുടെ കെട്ടിയവൻ അവിടെയാണ്. സോ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ആ വഴി മൊത്തം തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ഓ എന്നാ
ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ സ്പോൺ ചെയ്ത് ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ട് ആ അവിടെ നിന്ന് വീണ് ഞാൻ ചത്തു. വേണ്ട, ഓക്കെ. 10:30 തുടങ്ങിയത്, 10:30 തുടങ്ങി ഇപ്പോൾ 10. ആ ഓക്കെ, ഏ ഞാൻ അപ്പോൾ ഒരു ഒബ്ജക്റ്റും കാണും ചെയ്യാം. വന്ന വഴിയൊക്കെ ഒന്ന് ബാക്ക് ട്രാക്ക് ചെയ്യണോ അല്ലേ? വെയിറ്റ് നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ. ഇവിടെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റ്. ഞാൻ ആദ്യം തന്നെയുള്ള കുറെ ബോംബ് എറിഞ്ഞു കേട്ടോ മറ്റവന്റെ തലയിലേക്ക്. ആ കാരണം കൊണ്ട് തന്നെ അവന്റെ കൂടെയുള്ള കുരുപ്പുകളിലെല്ലാത്തിനും കൊല്ലാൻ പറ്റി. അതുങ്ങൾ എന്ത് ശല്യമാണ്? അവന്റെ 5 മിനിയണോ 4 മിനിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അതുങ്ങൾ അതിനെ കൊന്നപ്പോ തന്നെ എന്ത് സമാധാനം കിട്ടിയെന്നറിയേ. പിന്നെ ഈ കളിട്ട് മുങ്ങിച്ചത്തു പോവാ കേട്ടോ. നമ്മൾ വെള്ളത്തിൽ നീന്തുമ്പോഴത്തേക്ക് സ്റ്റാമിന കുറയും, അതുകൊണ്ട് മുങ്ങിച്ചത്തുവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഗെയിമും കൂടെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം മുങ്ങാണ്ട് പോവാൻ. ബോസിനൊന്നും കാണാനില്ലല്ലോ. സ്റ്റോറി ലൈൻ എന്താ? ബേസിക്കലി നമ്മൾ സെറം എന്ന് പറഞ്ഞ ഒരു ഒരു കാറ്റഗറി ഓഫ് പീപ്പിളാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന പോലെ സെറം എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ജന്തുക്കളാണ്. സോ ഈ നാട്, ഈ ഫുൾ വേൾഡ് കംപ്ലീറ്റ്ലി ഒന്ന് പ്ലേഗ്ഡ് ആണ്. ഈ ഇപ്പോൾ ഈ കാണുന്ന ഈ ജന്തുക്കളെ കണ്ടോ, ഈ ജന്തുക്കൾ കാരണം പ്ലേഗ്ഡ് ആണ്. ആൻഡ് പതുക്കെ 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 ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സൊക്കെ അതിലേക്ക് കൈയേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ തടയണം, എങ്ങനെ നിർത്തണം, ഇങ്ങനെ ചെയ്യണം, അതാണ് എടേ മെയിൻ സംഭവം. അത് തന്നെ എല്ലാ സംഭവവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുങ്ങളെയൊക്കെ സഹായിക്കണം, അത്രേ ഉള്ളൂ. സെറം ആ അതിന് എന്തൊരു പ്രസക്തി ഉണ്ട്, അത് എന്താണെന്ന് ഇപ്പോഴും അറിയത്തില്ല. നമ്മുടെ ഈ സെറം എന്ന് പറഞ്ഞ ഈ കാറ്റഗറി ഓഫ് പീപ്പിളിന് എന്തോ ഒരു പ്രസക്തി, എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ബട്ട് പ്രത്യേകത ഉണ്ട് എന്നുള്ളവരെ എനിക്കറിയാം. ഈ വഴി പോകാൻ പറ്റത്തില്ല. ഇവിടെ താഴത്തോട്ട്, ഓ വീര അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാല്ലേ. ഹൈഡാ, ഹലോ. ഇവിടെ താഴത്തോട്ട് പോവാം. അപ്പൊ എന്നെ കാണാം. ആ അങ്ങനെയൊന്നുമില്ലടാ, അല്ലെങ്കിലും കാണുമല്ലോ. ഏതെങ്കിലും ലൈവ് ചെയ്യാണ്ട് നോട്ട് ചെയ്യാണ്ട് അങ്ങനെ പോകാൻ സാധ്യത കുറവല്ലേ? എല്ലാവരുടെയും പേര് ഒരു തവണയെങ്കിലും ഞാൻ പറയാറുണ്ട്. സോ ഐ എം പ്രിറ്റി ഷുവർ ഞാൻ അങ്ങനെ ആരും മിസ്സായി പോയിട്ടില്ല. Attack stamina cost decreased by 21%, gain 10% health on parry, 1% focus on damage dealt. Parry ഞാൻ ചെയ്യാറില്ല, പക്ഷെ അത് നല്ല സോഡാണ്. യൂട്യൂബർ ആവാൻ ആഗ്രഹം ഞാൻ പറയുവാണെങ്കിൽ ഭയങ്കര നല്ലൊരു ആഗ്രഹമല്ല. ഇറ്റ്സ് നോട്ട്, ഉദ്ദേശിക്കുന്ന അത്രയും ഫണ്ണല്ല. ഫ്രം എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ പറയാലോ, ഫ്രം എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അത്രയും രസമല്ല. മര്യാദയ്ക്ക് ഏതെങ്കിലും പണിയെടുത്ത് ജീവിക്കുന്നതാണ് ഇതിനെ കടം ഭേദം. അതാകുമ്പോൾ മാസാവസാനം ഒരു തുക ഇങ്ങനെ കയ്യിലിരിക്കും. അവർ പറയുന്ന പണി മാത്രം ചെയ്താലും മതി. സോ
പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആയിട്ടാണ് യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേ വേണ്ട. ഓ കള്ളപ്പന്നി, അവൻ എന്തോ നടേ. ഇത് കഴിഞ്ഞ ദിവസം ലൈവ് റിലീസ് എല്ലാം കണ്ടാലും നമ്മൾ ഇവിടെയാണ് സ്പോൺ ആയിട്ട്. പട്ടി, ഞാനിത് ഹീൽ ചെയ്തോട്ടെ? ഫക്ക്, അത് മരണോ? എടാ, ഈ പ്രാന്തം പുറകിലോട്ട് പുറകിലോട്ട് പൊക്കോണ്ടിരിക്കുന്നതാ. നിന്നടിക്കടാ. ഓ, ആ മീൻ കിടലാണല്ലോടാ. മീൻ തിന്നണ്ട കേട്ടോ, മീൻ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. തീ പിടിച്ചിട്ട് വെള്ളത്തിലോട് അണയോ എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വയ്യടാ. ഞാൻ എങ്ങനെ ഈ കളിയുടെ അത് ചാവാണ്ട് അപ്പുറത്തേക്ക് എത്താം എന്നുള്ള ഒരു ഒരു റിസർച്ചിന്റെ ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ നീ എന്നോട് ചാവാൻ നോക്കാൻ പറയുന്നോടാ. പോടാ, ഞാനിങ്ങനെ മര്യാദക്ക് ജീവനോടിക്കുന്നതെന്ന് കണ്ട് നിനക്ക് പിടിക്കുന്നില്ലല്ലേ. ഓക്കെ, നമ്മൾക്ക് ഇങ്ങോട്ടാണ് എത്തണ്ടേ. സോ ഇവിടെ നിന്ന് കറങ്ങി അവിടെ പോയി വിസ്പർ എടുക്കാം. വാ. ഓക്കെ, ഞാൻ അവനെ കൊണ്ട് ഇവനെ അടിപ്പിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അമ്മേ, അവൻ എനിക്കിട്ടും അടിക്കൂല്ലോ. പക്ഷേ കൂട്ടാ, അടിച്ചേ, അങ്ങനെ അടിച്ചേ, അടിച്ചേ, അടിച്ചേ. മൈൻക്രാഫ്റ്റ് നിർത്തിയൊന്നുമില്ലടാ, കളിക്കാൻ സമയമില്ലാത്തോണ്ടാണ്. അതിന് പുതിയ അപ്ഡേറ്റ് വരട്ടോടാ. ഇപ്പോൾ കളിച്ചിട്ട് എന്നാ കിട്ടാൻ? ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഗെയിമിൻ്റെ അകത്ത് പുതിയതായിട്ട്. അപ്ഡേറ്റ് വരട്ടെ. ഇതേത് പന്നി? ഐ എടാ, ഞാനൊന്ന് ഹീൽ ചെയ്തോട്ടേടാ. ആ, താങ്ക് യു. അപ്പോൾ ബൈ. നീ അവിടെ വെട്ടിക്കാം, ഞാൻ അവിടെ പെട്ട് ലൂട്ട് എടുക്കട്ടെ. ഒറ്റ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട്. അയ്യോ, ആളില്ലാത്ത വീട്ടിൽ കയറിയ. ഇനി ഇനി കുറച്ച് എക്യുപ്മെൻ്റ് സെല് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഹെൽത്ത്, ഒരു സ്റ്റാമിന, ഒരു ഫെയ്ത്ത് അല്ല എന്ന് വേണ്ട മറ്റേ സാധനം എക്യുപ്പ് ചെയ്യാനായിട്ട്. സ്റ്റാമിന വേണ്ട, നമുക്ക് സ്ട്രെങ്ത് എടുക്കാം. ഓക്കെ, ആൻഡ് എനിക്ക് എക്യുപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ സാധനമായിരുന്നു. ഇത് പക്ഷേ എനിക്ക് അതിനേക്കാട്ടും നല്ലൊരു സ്വാഡ് കിട്ടി.
അതുകൊണ്ട് ഞാനിത് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ സ്പെഷ്യൽ അറ്റാക്ക് ഫയർ ത്രോ കൊള്ളാം, ആവശ്യമില്ല, കുഴപ്പമില്ല. ബാ ഡ്യൂട്ടി ഇടണോ? വേണ്ട, അതാണ് പ്രശ്നം. അതാണ് അത് ജീവിതകാലം മൊത്തം ഒരു 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 പട്ടിസ്ഥാനം മാത്രം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണോടാ. അതുകൊണ്ട് അതാണ്. സോ അങ്ങനെ ഇപ്പോൾ ഫുൾ ഫുൾ ജീവിതം ഒറ്റൊരു കളി മാത്രം കളിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ കളയാനായിട്ടാണ് ഉദ്ദേശമെങ്കിൽ യൂട്യൂബ് ചെയ്തത്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പത്തേക്ക് മടുക്കൂടാം. ലൈക്ക് എന്തിനു വേണ്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു അറിയാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻ വരണ്ട എന്നുണ്ടെങ്കിൽ ആണ് പറഞ്ഞത്, സമാധാനമായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുക. ഓ, ഹെൽത്ത് ഡിക്രീസ് ബൈ 24%. ഓ, ഞാൻ ആ സാധനം സെല്ല് ചെയ്യും. പട്ടി അതിന്റെ ഇടയക്കട. എടയക്കടാവിൻ്റെ അമ്മൂമ്മ. ഞാനിവിടെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ ഇടയിൽ നിന്ന് വൃത്തികൾ കാണിക്കലോണം. അമ്പോളി വാടെ പട്ടി നിന്നെ കൊന്നു കളഞ്ഞു. എന്റെ മേ ഇത് സേഫാന്നല്ലേ എഴുതിയേക്കുന്നത്? പിന്നെ സേഫാന്ന് എഴുതിയേക്കുന്ന കള്ളത്തരായിരുന്നു. കൃഷ്ണാജ ഹൈഡ. എനിക്ക് അവൻ എവിടെയാ? ഓ, ഈ സൈഡിലേക്ക് അല്ല, അവൻ ഇതിന്റെ അപ്പുറ സൈഡില്ല, പുറകില. ഇവിടെയല്ല, ഇവിടെയല്ല. അവൻ അവൻ വെടിവെക്ക് അങ്ങനെ രണ്ട് പിടിയും കൊണ്ട്, രണ്ട് പിടിയും കൊണ്ട്. ആ ഒരെണ്ണം കൂടെ നിനക്കൊണ്ട് പറ്റും. ഓ, നിനക്ക് ഒന്നും ഇല്ലടാ. ആ വെടിവെക്ക് അവനെ വെടിവെക്ക്, എന്നെ വെടിവെക്ക്. അവന് കറക്റ്റ് ഒന്നും ആണല്ലോ ദൈവമേ. ഇൻവെന്ററി സ്പേസ് ഇല്ല. ഓ, വരുന്നു കരയല്ലേ, വരുന്നു. ഞാൻ ഇവിടെ നിന്നേ ഞെക്കിയിട്ടേ ഞാൻ തിരിച്ച് ടൗണിലേക്ക് പോയിട്ട്. എനിക്ക് പക്ഷെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. അതായത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ നിർത്തും ലൈവ്. തിരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലൈവ് നിർത്തും. ഞാനത് ഞെക്കിയത് ആക്കി ലൈവ് നിർത്തണ്ട. എനിക്ക് ആ അയാളെ കൂടെ കണ്ടുപിടിച്ചിട്ട് മതി നിർത്തുന്നു. അതിലേ ലേറ്റ് ആയല്ലോടാ. എന്തായിരുന്നു ഇന്ന് പട്ടിപ്പണി ആയിരുന്നോ? പട്ടിപ്പണി സെൽ. ഓക്കെ, സെൽ 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 സെൽ
ഓ യാ, ഇത് ഡെഫിനറ്റ്ലി സെൽ. എനിക്കത് കൈ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഗ്രേറ്റ് സോർഡ്സ് എനിക്ക് വേണ്ട. ഓ, ഇവൻ്റെ കയ്യിലുള്ളേ സ്പോൾ ഡാക്സും ഞാൻ ഓൾറെഡി പഠിച്ചതാണ്. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല. ആക്ച്വലി എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ വേണ്ട. ഇനി ലൈവ് ഉണ്ട് ഇല്ലടാ. ഇന്ന് ചിലപ്പോൾ ഞാൻ വാലറന്റ് കളിക്കും. ലൈവ് കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിട്ട്, 12 മണി കഴിഞ്ഞല്ലേ. എനിക്കൊരു ചെറിയൊരു പരിപാടി കൂടെ ചെയ്യാനുണ്ട്. അത് പെട്ടെന്ന് തീരുവാണെന്തേക്കും ഞാൻ ഒരു 2 കളി പോലും വാലറന്റ് കളിക്കും. ഞാൻ കുറേ ദിവസമായി കളിച്ചിട്ട്. എന്നാ പറ്റിയടാ, കുറേ ദിവസമായി ഞാൻ കളിച്ചിട്ട്. അതാ ആദ്യത്തേക്കുള്ള വീഡിയോ കിട്ടി തീർന്ന കാരണം കൊണ്ട് ഒരു ഒരു കടി ലൈവ് ഇടാനായിട്ട്. ഇവിടെ എവിടെയായിരുന്നു മറ്റേ ഈ ചേട്ടനല്ലേ? വെരി ഗുഡ്. പുള്ളിയുടെ അല്ല, ബിൽഡിംഗ് പ്രോജക്ട്സ്. ഓക്കെ, ഇതല്ലല്ലോ. ബൈ ആൻവിൽ. ടിപ്പാ എന്നാടാ ടിപ്പ്? എന്താ വേണ്ട ടിപ്പ്? ടിപ്പു സുൽത്താൻ. മെൽട്ട് ഓർ ഇൻ ടു ഇൻഗട്സ്, ക്രാഫ്റ്റ് പോഷൻസ് ആൻഡ് എലിക്സേഴ്സ്, ക്രാഫ്റ്റ് ക്ലോത്ത് ആൻഡ് ആർമർ, ക്രാഫ്റ്റ് മോർ കുക്ഡ് ഓർ അഡ്വാൻസ് മീൽസ്. പക്ഷെ റെസിപ്പി വേണ്ട. റെസിപ്പി ഇല്ലാണ്ട് ഇങ്ങനെ അഡ്വാൻസ് മീൽ കുക്കുന്നു. പിന്നെ ഗോൾഡ് പോകത്തെ ഉള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഓക്കെ, ഓക്കെ. ഇത് ഞാൻ എവിടെ വെക്കാൻ പറ്റുന്നത്? എനിക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് എവിടെ പറ്റുന്നേ? ഓ, വെയിറ്റ്, വേർ ഡു ഐ യൂസ് ഇറ്റ്? എന്റെ മുറിയുടെ അകത്താണ് ഉപയോഗിക്കുന്നത്. ബ്രേക്കിംഗ് ബാഡ് ഒക്കെ കണ്ടു തരുന്നതാ. എന്റെ മുറിയുടെ അകത്ത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ അവസാനം. ഓൾറെഡി PS5 ഉണ്ടായിരുന്ന ആളാണ്. എന്തെങ്കിലും രണ്ടാമത് റീബൈ ചെയ്യണ്ട. അടുത്ത ജെൻ വരാമ്പോ മേടിക്കാനായിട്ട് നോക്ക. Windows 7 നിന്ന് 10 ആക്കി മാറ്റി. ഓ, എന്തിനാടാ 7 10 ആക്കിയത്? 8 പിന്നെയൊക്കെ 10 7 കിടന്നതിനെ 10 അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്യാഗ്രഹമാണ്. ഐ വുഡ് നോട്ട് ഹാവ് സജസ്റ്റഡ് ഇറ്റ്. എടാ, ഈ പണ്ടാരം എവിടെ വെക്കണ്ടേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ പട്ടി എൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് എനിക്ക് ഇത് വെക്കാൻ പറ്റത്തില്ല. അയ്യോ, ഇവിടെ മഴയില്ലടാ. ബ്രേക്കിംഗ് ബാഡ് ഔട്ട് ഓഫ് 10. Maybe an 8. Is it true? The Risen have taken Kingdom. The old fortress. Hype ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ദ തിങ് വാസ് ആക്ച്വലി നൈസ്. ഗെയിം ഓഫ് ത്രോൺസ് പോലെയല്ല, നല്ലതായിരുന്നു. സോ എനിക്ക് വന്ന മറ്റേ ബിൽഡിംഗ് സാധനം കൂടെ മേടിച്ചാലേ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ സ്മിത്തി on patrol.
Oh baby, come on. Do you need any help? A killer, eh? Under their breath, they called, took a job once that let me dig. Didn't think much of it. Lost my arms and no more. അടുത്ത PS5 പ്രോ മേടിക്കാനാണെങ്കിൽ അടുത്ത കൊല്ലം അവസാനമൊക്കെ എന്തെങ്കിലും വരും, പക്ഷെ PS6 മേടിക്കാണെങ്കിൽ നീ ഒരു രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ക്വസ്റ്റിൻ്റെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കേട്ടോ. വെയിറ്റ് ചെയ്യും. ക്വസ്റ്റ് തന്ന ആള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. And why should I trust anything you have to say about the Risen? Some of us join the Risen to build a better world. And some just to tear down the old one. And some give speeches from behind bars. 8 agada. 8 korpile 8 nallana. Not many square off against Darek and return holding their head high. Oh, with a head at all. I pray Darek crawled under a rock somewhere to lick his wounds, but don't defend a city on prayers. Perhaps it's worth considering Odessa's warning. I've known her since she was a babe, but I'm not sure I know who's in that cell. You. Again. God, I'd rather sing in the town square than say this, but maybe you can help me. Darek's always harbored a deep hatred of my father. I never imagined he could move against Sacrament itself, but he wouldn't share his schemes with me. People here may be blind or broken, but that doesn't mean they deserve to die. Winnick said his men captured some of Darek's faithful. You should see if any of them can tell you more. Oh, a question pinne continuation undu. Listen. Oh, sniffing about for the governor's daughter. Whose side is she on anyway? Not that it matters. She's right, you know. Active, the real attack is yet to come. Darek's moving on the city itself, but there may still be time to stop him. Darek left me to die. Least I can do is return the favor. Tell me, friend. Do you want to be a hero? Of course you do. Everyone does. Spring me from this cage, and I'll make you Sacrament Savior. These guards couldn't keep a snail locked up in its own shell. You poke around, you'll find the key. Oh, so avane avane jail yan dekh sahayikya avane jail yan sahayichu kenna അവൻ നമുക്ക് മറ്റേ ഡയറക്റ്റിന്റെ പ്ലാൻ ഒക്കെ പറഞ്ഞു തരാം. ഫൗണ്ടർ എവിടെയാടാ? അവൻ തല എവിടെ കൊണ്ട് മുക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞേ. വെയിറ്റ്, നോട്ട് അനദർ വേർഡ് ഫ്രം മീ. അടുത്ത ഫൗണ്ടർ എവിടെയാ? ദി സിറ്റി ഈസ് ഗോൺ ടു ഷിറ്റ്. Aha, you think? The madrigal brings salvation to all. I hear you beat me to the monster outside. ഡിസ്കോഡിലൊന്നും മെസ്സേജിൻ്റെ കാര്യമില്ല ഫ്രണ്ട്. ആവശ്യം എന്തല്ല, ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ലൈവ് ഇടുന്നുണ്ട്, പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള മെസ്സേജ് അല്ലാണ്ട് നീ വേറെ എന്ത് മെസ്സേജായിട്ട് പേഴ്സണലായിട്ട് അയക്കേണ്ട ആവശ്യമുള്ളേ? ഒരാവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. PM-ന്റെ ആവശ്യം വരുന്ന ഇറ്റ്സ് ഹായ് അയക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ളതല്ല, ഇറ്റ്സ് ഫോർ യൂസ്ഫുൾ സ്റ്റഫ്. ഐ ഡോണ്ട് തിങ്ക് അങ്ങനത്തെ ഒരു സംഭവം എന്നോട് പറയാനായിട്ട് ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഐ ഫീൽ ലൈക്ക് ഒരു പബ്ലിക് ഫോറത്തിലെ പറയാൻ പറ്റാത്തൊരു സാധനമാണെങ്കിലും പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, DM-കളൊന്നും അങ്ങനെ
ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാത്ത അതുകൊണ്ടാണ്. They usually don't have anything good to say. Thank you kindly. Now, what was it I promised in return? Ah, yes. The problem with you holier-than-thou types is you never look down. It's the sewers. Miles and miles of them. There isn't in the outskirts are just a diversion. Darek's men are gonna pour into Sacrament like stinking shit. I'll slip out when the guards rotate. Meet me at the sewer drain, down on the coast. Maybe you still have time to stop them. Maybe not. Okay. Oh, papa, papa. Good mouse other than Zebronix. Zebronix is not good. It is just affordable. Zebronix is not good. Hey, it is affordable. Vithyas on the end of the bill. Good in the Varanel is actually good. മൗസ്, കീബോർഡ്, ഹെഡ്ഫോൺ, ഈ മൂന്ന് സാധനങ്ങൾ ആക്ച്വലി പൈസ സ്പെൻഡ് ചെയ്തിട്ട് മേടിക്കുക. ബാക്കിയുള്ള എന്ത് പെരിഫറലോ എന്തെങ്കിലും മറ്റേ കൺട്രോളറോ ജോയിസ്റ്റിക്കോ മറ്റേ കേബിളോ എന്ത് പണ്ടാരോ ആണെങ്കിൽ അതെല്ലാം എന്ത് ചീപ്പ് ഷിറ്റ് മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ കീബോർഡും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ചീപ്പ് ഗോ ഫോർ മെക്കാനിക്കൽ വോട്ടെവർ, അതിന് പക്ഷേ 3000 രൂപ 3500 രൂപയാവും. മൗസ് ആൻഡ് ഹെഡ്ഫോൺസ് ഡോണ്ട് ചീപ്പ് ഔട്ട് ഓൺ ദോസ്. ഗെയിം കളിയാണ് ഉദ്ദേശമെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എനിക്ക് ഫോർജ് എവിടെയെന്നു? ഫോർജ് എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓ, പണ്ടാലും ഫോർജ് എവിടെ? ഐ യൂസ് ടു. ഞാൻ ഡി എമ്മുകൾക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ പോയിന്റ് ഇറ്റ് ജസ്റ്റ് ഗോട്ട് വിയർഡർ ആൻഡ് വിയർഡർ. അവസാനം അത് എനിക്കൊരു തലവേദനയായി. യു നോ വെൻ യു സ്റ്റോപ്പ് ഡൂയിങ് സ്റ്റഫ്, ഇറ്റ് ഈസ് വെൻ ഇറ്റ് ബിക്കംസ് എ ബോദർ. ദാറ്റ്സ് ദി ഓൺലി ടൈം വെൻ യു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. എടി, ഈ ആർമർ എവിടെടാ പുല്ലൻ? ഇവിടെയാ. ഓക്കെ, ഏതാ തോളയിലൊക്കെ? I'll not be crawled into the void. I've witnessed deceit. I want strength from the water pool in a giant's footstep. Oh. Even it end the kevla. Small cupboard blueprint. Kitty to Gary. Okay. Yeah, and then eep somebody near the day. Time to stoop. Stoop. ഞാൻ ഷോക്കു കിക്കിന്റെ സോപ കണ്ടോണ്ടിരിക്കുക സീസൺ 5. അയ്യോ, ഇന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇന്നത്തെ ആക്ച്വലി കുറച്ചും കൂടെ നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കി. സോ ഇറ്റ് വാസ് ഗുഡ് ഓക്കെ ഓക്കെ സ്ട്രീം കേട്ടോ. ഇറ്റ് വാസ് ഓക്കെ സ്ട്രീം, നോ പ്രോബ്ലംസ്, കുഴപ്പമില്ല, പ്രോഗ്രസ് ഉണ്ടാക്കി. നിക്ക്, ഞാനേ നിർത്തിയിട്ടേ, ഞാൻ ഈ ലൈവ് ചാനലിലും ട്വിച്ച് വിടാം കുറച്ച് നേരം കളിക്കാം. അപ്പം ശരി, ഇവിടെ നിർത്തുക. ബൈ.